അധികം പൊക്കിയ പന്തൽ ആകാശത്തെത്തും. എന്നാ ഒരു രണ്ടരഞ്ച് താത്തിക്കോളൂ, അങ്ങോട്ടോ രണ്ടരഞ്ച് താത്തിക്കോളൂ. എനിക്കൊരു സംശയം, പന്തലിന് വലിപ്പം പോരെ നേരാ? രാധയുടെ നിശ്ചയത്തിന് നാട്ടുകാർ മുഴുവൻ വരുന്ന ഉറപ്പാ. പാതി വരെ വെയിൽത്തിരുന്ന് ശരിയല്ലോ. ഇതുപോലെ ഒന്നും കൂടി സംഘടിപ്പിച്ച വടക്കേ മുറ്റം കൂടി തണുപ്പിക്കാം. വടക്കേ മുറ്റം മാത്രമല്ല, നടവഴി വരെ നമ്മളാണ് തണുപ്പിക്കും. ആ ഇതുപോലെ രണ്ടെണ്ണം കൂടി വരുന്നുണ്ട്. ആ നല്ല, നീ വേഗം ജീപ്പ് ഇറക്കി അതും കൂടി എടുത്തോണ്ട് വാ. ജീപ്പ് ഇറക്കാനൊന്നുമില്ല, ഇറക്കത്തിൽ നിർത്തിട്ടാ വന്നത്. ഒന്ന് തള്ളി തന്ന അപ്പൊ സ്റ്റാർട്ടാവും. ഞാൻ തള്ളി തരാടോ? ഒരു അധികാരി തള്ളി എന്താ ജീപ്പ് സ്റ്റാർട്ടാവില്ലേ? സ്റ്റാർട്ടാവും. എന്നെ അധികാരിപ്പടിയിൽ ഇറക്കുക, നിശ്ചയാമ്പടി ഞങ്ങൾ എത്തും. ചെക്കൻ്റെ ആൾക്കാർ ഇങ്ങ് എത്തുന്നതിന് മുമ്പ് അധികാരി എത്തണം. എത്തും എന്ന മാഷോടൊന്ന് പറഞ്ഞിട്ട് പോവാം. മാഷേ, മാഷ് രാവിലെ തന്നെ വീണ്ടും കിടന്നു. അച്ഛൻ കിടക്കല്ല, ഇരിക്കുക. അത് മനസ്സിലായി. ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയെന്നാ വിവരമുള്ളവര് പറയാ. ആരായി ഇരുന്നുറങ്ങണമെന്ന് അറിയോ ദിനകരന്? അധികാരിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതെന്റെ അച്ഛനല്ലേ, ഇനി അച്ഛനല്ല എന്ന് പറയാൻ പോവാ. ഏയ്, സത്യം പറഞ്ഞ അച്ഛൻ തന്നെ. എന്നാലും ഒരച്ഛാന്ന് വിളിച്ചാ പോരാ, കോടാനുകൂടി അച്ഛാന്ന് വിളിക്കണം. അത്രയും സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു അച്ഛനായത്. കുളി കഴിഞ്ഞ് ചന്ദ്രപ്പൊട്ടും തൊട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ നേരത്തെ യാത്ര പറഞ്ഞ മാഷെ ഞാൻ ഉപദ്രവിക്കുന്നില്ല, പോയിട്ട് വരാം. അച്ഛാ 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 അച്ഛാ. എന്താടാ, ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ? കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ? മൂക്കില് വിരല് വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല, ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ ഹാവു എന്റെ അടുത്തേ. ഞാൻ ഇനി ഇത് എവിടെയാ പോയിച്ചറിയ? അതാരുടെ കാല? എന്റെ കാല. ചെറിയ എന്താ ഇവിടെ? നിന്റെ കാലുമേ പാദസരം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് കുളിക്കുമ്പോ ഞാൻ അഴിച്ചു വെച്ചു. അസലായി, ഇന്ന് നിന്റെ കല്യാണം നിശ്ചയിട്ടാ അത് അഴിച്ചു വെക്ക. അതൊക്കെ എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കണേ. ഏടത്തിയുടെ നിലവിളക്ക് കട്ടിലിനിടയിലുണ്ടോ ദിനകരൻ പറഞ്ഞിട്ട്? അതിവിടെ കാണാനില്ലല്ലോ. ആരെങ്കിലും കട്ടോണ്ട് പോയോ ആവോ? നാട് നിറച്ച് കള്ളന്മാരാ, എന്താ ചെയ്യാ? അതിനാള് വിഷുക്കണി വെക്കാൻ ചെറിയച്ഛൻ കൊണ്ടുപോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ, ഞാൻ ഇനി എവിടെയാ പോയി തെരയേ എന്റെ ഈശ്വര? ഒരിടത്തും കാണാനില്ലല്ലോ. കണി വെക്കാൻ എടുത്തോണ്ട് പോയ ഏടത്തിയുടെ നിലവിളക്ക് നിങ്ങൾ എവിടെയാ കൊണ്ടുവച്ചത്? ഹാവൂ, കിട്ടി എന്റെ കൃഷ്ണ. ഞാനിത് തെരയാത്ത സ്ഥലമില്ല. മാഷിന്റെ അത് ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ. എന്തിനാ ഇങ്ങനെ ഓടിക്കളിച്ച് സോപ്പ് പതിപ്പിക്കുന്നത്? താടി പിടിക്കല്ലേ, രാത്രി ചാർജൊന്നും അല്ലല്ലോ. വിളക്ക് കിട്ടിയടാ. ഇത്തിരി പുളിയും എണ്ണയിലിട്ട് ഒരു പിടി പിടിച്ച ഏടത്തിയുടെ കളറ് വെക്കും, തിളങ്ങും. ഇത്തിരി മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് കടുകും കൂടി വറുത്തിട്ട് ആ ഏടത്തിയുടെ വാസനയും കിട്ടും. ഈ വീട്ടിൽ എത്ര വിളക്കുണ്ട്, ഇത് തന്നെ നാട് കത്തിച്ചു വെക്കുന്നത്. ഇവൾക്ക് എന്താ അത്ര നിർബന്ധം? ശരിയായിട്ട് ഇത് തന്നെ കത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധ. എനിക്ക് മാത്രല്ല, ഏടത്തിക്ക് നിർബന്ധ. അച്ഛൻ ചെറിയൊരു മയക്കത്തിലാ. അയ്യോ ഒന്നുമില്ല, ഉറങ്ങാ. ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റ് പോലും അച്ഛൻ ഉറങ്ങിണ്ടാവില്ല. ഉറങ്ങൂല്ല. ഇന്ന് നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിയണ വരെ നിന്റെ അച്ഛന് ഉറങ്ങൂല്ല, ഉറക്കം വരൂല്ല. മാധവൻ തട്ടാന്റെ അടുത്ത് രാധക്കൊരു കമ്മല് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. എത്ര പവന്റെ കമ്മല്? 2 പവന് അരപ്പവൻ കുറയും എന്ന് വെച്ചാ 1.5 പവൻ. എന്നാ പിന്നെ 6 പവന് 4.5 പവൻ കുറയും എന്ന് പറഞ്ഞോളെ. കേൾക്കുമ്പോ ഒരു അന്തസ് ഉണ്ടാവില്ലോ. പൊന്നിന്റെ കാര്യമാവുമ്പോ ഇത്തിരി കൂട്ടി പറയണേലും ഒരു തെറ്റുമില്ല. ഏടത്തിയുടെ നിശ്ചയത്തിനും ഇതുപോലെ അച്ഛൻ അന്നൊരു കമ്മല് പണിതു. അതും 2 പവന് അരപ്പവൻ കുറവായിരുന്നു. വിഷമം വന്നപ്പോ ഓരോന്ന് പോയ കൂട്ടത്തില് ആ കമ്മലും തുമ്പശ്ശേരിക്കുറിപ്പ് കൊണ്ടുപോയി. പോലീസ് വേഷം കെട്ടി താടിയും പിടിച്ച് നിൽക്കാന്നല്ലാണ്ട് ആ തുമ്പശ്ശേരിക്കുറിപ്പിനെ തളയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയണില്ലല്ലോ. ഇവിടെ ഓരോ വിശേഷം വരുമ്പോഴും മനസ്സിൽ വരണത് ആ ദുഷ്ടന്റെ മുഖം. കണ്ണടച്ചിരുട്ടാക്കിയാലും ആ മുഖം പോവില്ല, ഇങ്ങനെ തുറച്ചു നോക്കും. ഇന്നിവിടെ രാധയുടെ നിശ്ചയം നടക്കുന്ന കാര്യം തുമ്പശ്ശേരി കുറിപ്പ് അറിഞ്ഞിട്ടുണ്ടാവോ? ആരും പറഞ്ഞിട്ടില്ല, എന്നാലും അറിയാണ്ടിരിക്കോ? എന്നാ കമ്മല് വാങ്ങാൻ പോണ വഴിക്ക് നീ ആ തുമ്പശ്ശേരി കുറിപ്പിന്റെ അന്തരീക്ഷം കൂടി ഒന്ന് മണത്തുപിടി. സമയം നോക്കി നെഞ്ചത്ത് കുത്തുന്നവനാ കുറുപ്പ്. നിന്റെ അച്ഛന്റെ മനസ്സിൽ നിന്ന് തുമ്പശ്ശേരി കുറിപ്പ് ഉണ്ടാവും. അതാവും രാവിലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്. उंगिया जीवन कलमाश्वर ऐरा पर या ओर क्यों मनसिटे अड़क नी एवड़े कुछ वे प्रार्थिका वैये माशुक वे नासन पंदल उयर् दिनकर सामर्थ्य या तलइड़ा इदा इवे चारी राधिक आलोच सहदेवने फोटोल का इतनी चंदोक नी कंड ब्लैक एंड वाइट सहदेवन इत इन्ले रात्रि शंकर मेस्त्री कलर सहदेवन नी सहदेवने कलर कണ്ടിട്ടില്ല കൃഷ്ണ 11 വർഷമായി നമ്മൾ തുറക്കേ അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാൻ ഇപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നുവരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് എനിക്ക് പീശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. राकुटी इवे वाहन पचुन वेचुंड अब वे अंजा किलो तरह पपड़ यानिवे इतम पपड़ मे विलू इतर कെട്ട് ₹19,000 वो अल नाटन पपड़ स्पेयर पार्ट उपयोग वाहन इकाल वे भूमि इन चूड़ावण चूड़ दिवस या चूड़ा മുമ്പ് വന്ന ആലോചനകളൊക്കെ ആ തുമ്പശ്ശേരി കുറുപ്പ് കലക്കിയപ്പോൾ രാധയുടെ കാര്യത്തിൽ എന്തൊരു പേടിയായിരുന്നു നമുക്ക്. ഇവന് പണ്ട് മുതലേ രാധയെ ഇഷ്ടായിരുന്നു എന്ന് ശങ്കരമേസ്ത്രി പറഞ്ഞപ്പോഴല്ലേ ഞാൻ തന്നെ അറിയണത്. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഫോട്ടോ എടുത്തപ്പോൾ കരഞ്ഞു. അതാ മുഖത്തിന്റെ ഷേപ്പിന് ഇത്തിരി വളവും തിരിവൊക്കെ വന്നത്. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുമല്ലേ? നോക്കും. മക്കളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഇവിടെ എങ്ങനെ ഇരിക്കുന്നില്ലേ? അവനെ നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കാതിരിക്കാൻ കഴിയോ? എന്താടി? എന്താടാ? കഥകളിയാടണേ. അച്ഛാ അച്ഛാ അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാ മോളെ വിളക്ക്. കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. ഏടത്തെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ അല്ല അമ്മണി ഇപ്പോ ഇവിടെ വന്നിരുന്നു. എന്റെ അടുത്തേ മാഷ അടുത്ത് കണ്ടു. മാഷ അടുത്ത് കണ്ടു. എപ്പോ? ഇപ്പോ. അച്ഛ പതുക്കെ. ആ പണിക്കരി പോക്കോ പോയി പന്തല് കെട്ടിക്കോ. പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഈ ദിവസം ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. അത് കേൾക്കാതെ നീ ആ വിളക്കെടുത്ത് നിറം വെപ്പിക്കുന്ന കണ്ടപ്പോഴേ ഇന്നിവിടെ അമ്മണിയെടുത്തി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഏടത്തിയെ ദഹിപ്പിച്ചെടുത്ത് വിളക്ക് വെച്ച് അനുഗ്രഹം വാങ്ങാൻ പോവാ എന്റെ കുട്ടി. അതറിഞ്ഞ പോലെ ഏടത്തി വന്നില്ലേ. ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണം നിന്റെ ഏടത്തി. ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല. പിന്നെ മരിച്ചവർക്ക്. അമ്മയുടെ കണ്ണാടിയിൽ നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു ഇത്രേ. അച്ഛനാണെങ്കിൽ ആ മുറിയിൽ വന്നിട്ടുമില്ല. ഓ ഏടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്രയും വന്നിട്ട് എന്റെ മുന്നിലൊന്നും വരാണ്ട് പോയല്ലോ. എടുത്ത് തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ടൊഴുക്കിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നതേ ഉള്ളൂ. വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ടു തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിലിപ്പോ പൂക്കച്ചവടം ഉണ്ടല്ലോ. റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയച്ചാ നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയിൽ കുറുപ്പന്മാര് വേര് കെട്ടിപ്പൊക്കി. കമ്മൽ വാങ്ങിക്കാൻ പോയി ദിനകരേട്ടൻ കുറുപ്പന്മാരായിട്ട് ഒട്ടക്കി നിൽക്കുക. ഇപ്പൊ അടി പൊട്ടും. അടി പൊട്ടേ ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറന്ന് അരിഞ്ഞ് ഞാൻ ആ കാലി പട്ടി കെട്ടി കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല് പോടാ. പിന്നെ ഞാനൊന്ന് ബെസ്റ്റ് എന്താടാ കോഴിക്കാല. കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ല് തല തെറിച്ച വീടില്ല എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണമാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാണോ? നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ടാ ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാലയിടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയൊരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ച് ഇങ്ങോട്ട് വാടാ. വേണ്ട മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു മുള്ളു. വഴി കെട്ടിയടക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറൊരു കളി കളിക്കണത്? അതേ കളി കളി. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളി കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങ്. ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കാലിലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. തുമ്പശ്ശേരി എങ്ങനാ വെട്ടും കുത്തും ഒക്കെ കഴിഞ്ഞ് ഇങ്ങ എത്താൻ എത്ര വൈകാറുണ്ടോ? വെട്ടാനും കുത്താനും അധികം നേരമൊന്നും വേണ്ടല്ലോ. ഇന്നാരെങ്കിലും തിരിച്ചു വെട്ടിക്കാണും. അതാ ഇത്രയും താമസം. ചിന്നക്കുറുപ്പ് എങ്ങനാ ഇവിടെയുള്ള ആൾക്കാരെ പോലെ ഈ ചോര കുടിക്കുന്ന കൂട്ടത്തിലാണോ? ചോര കുടിക്കോന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ഞാനും തുമ്പശ്ശേരി ഒറ്റക്കെട്ടാ. അതുകൊണ്ടല്ലേ വത്സലകുമാരി അമ്മയുടെ അനിയൻ ചന്ദ്രപ്പന് എന്റെ രുക്മിണിയെ കല്യാണമാലോചിച്ച് തുമ്പശ്ശേരി വന്നപ്പോ ഞാൻ ഇതുവരെ എതിരൊന്നും പറയാഞ്ഞ്. ഇനി രുക്മിണി എങ്ങനെയാണാവോ? അവളും ചോര കുടിക്കും എന്തോ. വത്സലകുമാരി അമ്മ പേടിച്ചു അല്ലേ? എന്നാ കേട്ടോളൂ, എന്റെ രുക്മിണി പാവാ. അവൾക്കൊരു തുമ്പപ്പൂ പറിച്ചെടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല. പിന്നല്ലേ ചോര. ആ ശവത്തിന് ഒരു നേരത്തെ ഇതിനകത്ത് കാണില്ല. എവിടെ പോയി കിടക്കാണോ എന്തോ. രുക്മിണി ദേ രുക്മിണി. തെണ്ടി നടക്കാവും. തെണ്ടന്റെ പ്രായല്ലേ ആശ്രീകരം. രുക്മിണി ദേ രുക്മിണി. ഒരു പണി എടുക്കില്ല, ഒരു വസ്തു ചെയ്യില്ല. ഏത് നേരം നോക്കില്ല തള്ളയുടെ മടിയില്ല. ആ തള്ളയ്ക്കാണെങ്കിൽ അതിനെ താലോലിക്കണത് പാൽപ്പായസം കുടിക്കണ പോലെയാ. ശരിക്ക് തേക്കടി. രുക്മിണി രുക്മിണി നിക്കടി. തള്ളയ്ക്ക് അമൃതത്തിൽ വിളമ്പണതിന് മുമ്പ് ആ കുളിമുറിയിൽ ഇത്തിരി വെള്ളം കോരി വെച്ചൂടെ നിനക്ക്? അതും ഞാൻ ചെയ്യണോ? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഇടി മഴയൊക്കെ കേൾക്കണല്ലോ. അകത്ത് മഴ പെയ്യണുണ്ടോ? മഴ മാത്രല്ല കൊടുങ്കാറ്റും ഉണ്ട്. ഇപ്പൊ കുളിമുറിയിൽ വെള്ളം കോരി വെക്കാത്തതാ പ്രശ്നം. ഞാൻ കോരി നിറച്ച വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വന്നിട്ടായി പറയണേ. എന്താ അരിദോശ? 3 ഗോതമ്പ് ദോശ വിഴുങ്ങിയാലൊന്നും മുത്തശ്ശിക്ക് വിശപ്പ് മാറില്ല. അതുകൊണ്ട് 2 അരിദോശ ഞാൻ കട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് അരിദോശ കക്കേ? സ്വന്തം വീട്ടിൽ കള്ളന്മാരുണ്ടായാ പിന്നെ കക്കാതെ വിശപ്പ് മാറുവോ? തുമ്പശ്ശേരി തറവാട്ടില് കല്യാണം ആലോചിച്ച് നടക്കുക അങ്ങേര്. അവിടുത്തെ ആണുങ്ങളുടെ കയ്യിൽ എത്ത് വേണ്ടു. അനുഭവിച്ചോളും. എന്നെ തുമ്പശ്ശേരി കുറുപ്പന്റെ നരിമടയിലേക്ക് എറിയാൻ പോവെന്ന് പറയണ. എന്റെ കുട്ടി ആ നരിമടയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിനെ പൊലിച്ചാനിയ. ഈ കാണുന്നത് മുഴുവൻ നിന്റെ അച്ഛണ്ടാക്കിയതാ. അവന്റെ ഭസ്മാപ്പട മുഴുവൻ മാറി നടക്കണത്. നിന്റെ മനസ്സിന്റെ കരച്ചില് കാണാണ്ടിരിക്കുവോ? വരൂ നിന്റെ രക്ഷിക്കാൻ ഒരാൾ വരും, ഉറപ്പായിട്ടും വരും. എന്റെ കൃഷ്ണ अम्मणी की किटे अम्मणी നേരത്തെ കുറച്ച് പൂ തന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്താ സ്വർഗ്ഗത്തിൽ പൂ കച്ചോടാണെന്നല്ലേ നീ ചോദിച്ചത്? അവൾ തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്നു പൂത്തു നിൽക്കുന്നത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണുന്നേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു സത്യം പറയാം, അവൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ രണ്ട് മക്കളെയും വെച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കും. എന്റെ അമ്മണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കള് കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കുന്നു. കൊച്ചേഷ്ണ, തുമ്പശ്ശേരി കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ? കൊച്ചേഷ്ണ, അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കി. തുമ്പശ്ശേരി കുറുപ്പിന്റെ അടിവേരും മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി. ഭൂതപ്പറമ്പിലെ ഭൂതത്താന്മാര് ഭൂമി മുഴുവനും കട്ടോണ്ടുപോയേ, ഈ ഭൂമി മുഴുവനും കട്ടോണ്ടുപോയേ. കട്ടോണ്ടുപോയത് പച്ചയ്ക്ക് തിന്നേ, തിന്നുകൊഴുത്തപ്പം ചോര തിളച്ചേ, ചോര തിളച്ചേ, ചോര തിളച്ചേ. മൂക്കില്ല നാക്കില്ല വായില്ല ഭൂതം, കണ്ണില്ല ചൂരില്ല തലയില്ല ഭൂതം. മൂക്കില്ല നാക്കില്ല വായില്ല ഭൂതം, കണ്ണില്ല ചൂരില്ല തലയില്ല ഭൂതം. ഭൂതത്തിൻ മണ്ടേലെ കൊമ്പൊന്ന് കണ്ടേ, കൊമ്പിന്റെ തുമ്പത ആകാശം തൊട്ടേ. മൂക്കില്ല നാക്കില്ല വായില്ല ഭൂതം, കണ്ണില്ല ചൂരില്ല തലയില്ല ഭൂതം. ഭൂതത്തിൻ മണ്ടേലെ കൊമ്പൊന്ന് കണ്ടേ, കൊമ്പിന്റെ തുമ്പത ആകാശം തൊട്ടേ. ആ ഭൂതത്താന്മാരതാ ഓടിവരണേ, ഓടിവരണേ. മാനത്തെ മേലാപ്പ് കീറിപ്പറിച്ചേ, കീറിപ്പറിച്ചേ. തങ്കക്കുടത്തിന് കട്ടോണ്ടു പോണേ, ചെമ്പനീർ പൂവ് പറിച്ചോണ്ടു പോണേ. തങ്കക്കുടത്തിന് കട്ടോണ്ടു പോണേ, ചെമ്പനീർ പൂവ് പറിച്ചോണ്ടു പോണേ. ഭൂതത്താന്മാരുടെ തീച്ചീറ്റും തീവെട്ടി ഞങ്ങളും കട്ടേ, ഭൂതത്താന്മാരുടെ ചൂടാറാ തീവെട്ടി ഞങ്ങളും തിന്നേ. പല്ലില്ല വായ കൊണ്ടിങ്ങട്ട് വന്നാല് പല്ലൊന്നും കാണൂല, പല്ലൊന്നും കാണൂല. കൊമ്പില്ല കൊമ്പും കുലുക്കി വന്നാല് കൊമ്പൊന്നും കാണൂല, കൊമ്പൊന്നും കാണൂല. ആ വാളും പരിചയം ഉരസിത്തി പാറ്റിച്ച വാൽക്കണ്ടം കിട്ടൂല, കണ്ടിച്ച വാൽക്കണ്ടം കിട്ടൂല. നാവും തുറിച്ച് പറന്നു വന്നാല് എറ്റ ചോവയ്ക്കൂല, പാലത്ത് തെച്ചിപ്പു കാണൂല, പാലത്ത് തെച്ചിപ്പു കാണൂല. ഭൂതപ്പറമ്പിലെ ഭൂതത്താന്മാരെ ഭൂമി തിരിച്ചുതായോ, ഭൂമി തിരിച്ചുതായോ. മാനത്തെ മേലാപ്പ് ചീന്തിയെടുത്തത് പറ്റിച്ചു വെച്ചുതായോ, പറ്റിച്ചു വെച്ചതായോ. തീവട്ടിക്കമ്പില് തീട്ട പോരെ, കണ്ണില്ല തലയില് കണ്ണിട്ട പോരെ. വേഗം ചെല്ലടോ, നേരെത്രയായത്? നിശ്ചയത്തിന് 12 കെട്ടി തീർന്നാ മതിയായിരുന്നു. ആ ഓല ഒന്ന് മാറ്റി ഒരാളങ്ങോട്ട് കടന്നോട്ടെ. ഓലയിൽ കിടക്കാനോ? ഇത് മെയ്യാ ഉള്ളതാ. ആ കിണറ്റിന് വെള്ളം കോരുക, കിണറ്റിൽ ആരും ഇല്ലേ? ഇവക്കൊരു കമ്മല് വാങ്ങാൻ രാവിലെ ദിനകരൻ പോകുമ്പോ തുമ്പശ്ശേരി കുറുപ്പ് വേലി കെട്ടി ഉടക്കി വെറുതെ സമയം പോയി. എന്നാൽ അത് പിന്നെ വാങ്ങിയാൽ മതി ദിനകരാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാ. അവനത് ഇന്ന് തന്നെ വാങ്ങണം എന്ന് ഒരേ നിർബന്ധം. ചിരിയെടുത്ത് എന്തിനാ കരയണേ? കണ്ണില് വെള്ളം നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് പെൺകുട്ടികൾക്ക് ഇത്രയും സ്നേഹമുള്ള ഏട്ടന്മാരുണ്ടാവുന്നത് ഒരു ഭാഗ്യം തന്നെ. എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിന് ദൈവം തന്നില്ല. ഓ തുടങ്ങിയോ? ഉരുട്ടം വരട്ടെ പണിക്കരെ. വരണ്ട ആൾക്കാരെ എത്താൻ ഇത്തിരി താമസം ഉണ്ടാവോ സംശയം. അവരും കൂടി വന്നിട്ട് ഉരുട്ടുന്നല്ലേ ഭംഗി. അതിന് വരണ്ട ആൾക്കാരല്ലോ ഞാൻ ഉരുട്ടുന്നത്, കബഡിയല്ലേ? ശരിയാണല്ലോ, ഉരുട്ടിക്കോളോ. ഞാൻ പറഞ്ഞ എത്ര കാര്യാക്കട്ടെ. വന്നു വന്നു മാഷേ വന്നു. മോളെ മോളെ ചെക്കന്റെ അച്ഛനും കൂട്ടരും വന്നു. മോളെ എന്റെ ഇടത്തേക്ക് സന്തോഷാവും, സന്തോഷം. മലതി അവര് വന്നു. ഞാൻ വയ്യോ? ഏയ് ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണുള്ളൂ. ഇരിക്കാം ഇരിക്കാം ഇരിക്കാം. മുഹൂർത്തം തെളിയണ നേരത്ത് തന്നെ പെങ്ങൾക്ക് ഇത്തിരി സ്വർണ്ണമായിട്ടാണ് ഏട്ടന്റെ വരവ്. ഇതിനപ്പുറം ഒരു മഹാഭാഗ്യം സഹദേവന് എന്താ വേണ്ടത്? മേസ്ത്രി പറ. ഒന്നും പറയാനില്ല. എന്റെ മോന സഹദേവൻ ആരും അറിയാതെ അവൻ സ്നേഹിച്ച ദേവകന്യകയാ മാഷിന്റെ മോള് രാധ. മകൻ സ്നേഹിച്ച കന്യകയെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാ പിതാവിന്റെ ധർമ്മം. അതെ, ആ ധർമ്മം ഞാൻ ചെയ്യുന്നു. അതിനിങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് പറയേണ്ട യാതൊരാവശ്യമില്ല. ഓ തവളി ഉരുട്ടേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കർ, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി, അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ട്. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും എഡ്കാസബിള് കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞത് നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്നു കണ്ട് എന്താ അവരുടെ തീരുമാനം ഇവിടെ വന്ന് പറ. എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഓ ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിന് മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം. ആയിക്കോട്ടെ, ഒരു ഉശിരുള്ള മുഹൂർത്തം ആയിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:15-ന് ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങേണ്ട കാര്യമില്ല, അതിലും കാണില്ല. തുലാം 16 പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് സഹദേവൻ റെഡിയല്ലേ മോനെ? ഒരാള് മാത്രം റെഡിയായി എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. ഇല്ല ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെ ഒരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. എനിക്ക് എന്റെ മോളുടെ കഴുത്തില് സഹദേവൻ മിന്നു കെട്ടുന്നത് കാണണം. എനിക്കും എന്റെ മക്കൾക്കും അവനെ ഇഷ്ട. ഇനിയിപ്പോ ആരെങ്കിലും ഇതൊന്നും തീരുമാനിച്ചില്ലേ മാഷ അവിടെ ഇരുന്ന കാര്യം? ഓ തീരുമാനിക്കാനൊന്നുമില്ല, അത് തന്നെ മുഹൂർത്തം. എന്താ ഉച്ചകൃഷ്ണ, എന്താ മേസ്ത്രി, എന്താ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ദിനകരാ? മതി, അത് ഉശിരുള്ള മുഹൂർത്തം തന്നെയാ. അപ്പോ വരുന്ന തുലാമാസം 16-ാം തീയതി മുഹൂർത്തം. മുഹൂർത്തം അടുക്കും തോറും ഉശിര് കൂടിക്കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഉശിരായി ഈ കല്യാണം നടത്തും. ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16-ന് അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ പുറത്തെ തീയതി നിശ്ചയിക്കുമ്പോൾ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും. ഞാൻ പറയുന്നതിനെതിര് പറയാതെ ചിന്നൻ അങ്ങോട്ട് കേൾക്കുക. എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു കണിയാനെ ഒരു കാര്യത്തിന് രാവിലെ കാണേണ്ടി വന്നു. തുലാം 16 കാലത്ത് 10നും 11നും ഇടയിൽ സകല വൈരാഗ്യങ്ങളും മറന്ന് തുമ്പശ്ശേരി കുറുപ്പിനും ചിന്നക്കുറുപ്പിനും ഒന്നാകാൻ ഇതിലും നല്ലൊരു മുഹൂർത്തം എനിക്ക് കിട്ടിയതെന്ന് അയാൾ പറഞ്ഞ്. ചിന്ന, നമ്മളായിട്ട് ആ മുഹൂർത്തം കളയണോ? കളയണ്ട. ചിന്ന, ആയ കാലത്ത് നമ്മൾ അന്യോന്യം ഒരുപാട് പാലം വലിച്ചിട്ടുണ്ട്. പാലത്തേന്ന് തെന്നി നമ്മൾ രണ്ടാളും താഴെ വീണിട്ടുമുണ്ട്. ഈ ഒരു ബന്ധത്തോടെ നമ്മുടെ പാവങ്ങൾ നമുക്ക് കഴുകിക്കളയാം. എന്താ നമുക്കതങ്ങ് നടത്തിക്കൂടെ? നടത്തിക്കൂടെ? തുലാം 16 നല്ല നാളാ. അതെ, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു നിശ്ചയം നടത്താം. അന്ന് തന്നെ മോതിരവും മാറാം. മാറാം. ശത്രുക്കളായി ഇങ്ങനെ എന്നും ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അത്തരമൊരു ചിന്ത തുമ്പശ്ശേരിക്കും തോന്നി തുടങ്ങിയെങ്കിലേ എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. തുലാം 16 രുക്മിണിയുടെ കഴുത്തിൽ ചന്ദ്രപ്പൻ താലി കെട്ടും. നമ്മള് ബന്ധുക്കളാവും. എന്താ? സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് ആശ്വാസമായത്. രുക്മിണി മോളെ വത്സരയ്ക്ക് ജീവനാ. കിട്ടുമെന്ന് ഉറപ്പായാലേ ഇവിടെ വന്ന് കാണുമെന്നാ വത്സല പറഞ്ഞത്. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. ഞാൻ മരിക്കും. തീ കൊടുത്ത് മരിക്കും. എന്റെ കുഞ്ഞിനെ കുറിച്ച് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാവും പോയത്. തുലാം 16ഉം വൃശ്ചികം 16 അവൾക്ക് വേണ്ടെങ്കിലോ? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ എനിക്കൊരു സഹായം ചെയ്യണം ചിന്ന. തന്റെ പഴയ പത്തായപ്പുര പൂട്ടിക്കിടക്കുകയല്ലേ, എനിക്കത് കുറച്ചു മാസത്തേക്ക് വാടകയ്ക്ക്. ചന്ദ്രപ്പന് വേണ്ടി ഏട്ടന് ബിസിനസ് തുടങ്ങാൻ പോവാ. കല്യാണമൊക്കെ വരില്ലേ? ചന്ദ്രപ്പന് വേണ്ടി ഒരു വിദേശ ബിസിനസ്. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തെ ചെല്ലപ്പെട്ടി എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അത് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി വിറ്റാൽ അപ്പൂപ്പന്റെ അപ്പൂപ്പനേക്കാൾ വില കിട്ടും. അത് അവിടുന്നും പറഞ്ഞ് യൂറോപ്പിലെത്തുകയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിലയാണോ? അതാ എന്റെ ബിസിനസ്. ഏട്ടന്റെ കയ്യിലും ധാരാളം ഉരുപ്പടികളുണ്ട്. അങ്ങനെ ഇങ്ങനെ വിലക്ക് വാങ്ങിയതേ. അതൊക്കെ സൂക്ഷിക്കാൻ ഐശ്വര്യമുള്ള സ്ഥലം വേണം. പ്രമാണം എഴുതി വാടകയ്ക്ക് തന്നാ മതി. രുക്മിണി ആലോചിച്ച് തരണ്ട. അങ്ങനെ ഏട്ടൻ വാങ്ങത്തില്ല. ഇതാ തന്നിരിക്കുന്നു. ഇതിലേതാണോ തന്റെ ഏട്ടൻ തട്ട? ഇപ്പൊ അങ്ങോട്ട് ചെന്ന് നാണം കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവരെന്താ കാര്യമായിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ പോവും. എന്താ നീ ചെയ്യാൻ പോണത്? അങ്ങോട്ട് പോറ്റയ്ക്ക് നാണം കിടത്താൻ ഒരുമ്പെട്ടാ തള്ളയും മോളും മനസ്സമാധാനത്തോടെ ഇതിനകത്ത് കഴിയില്ല. തുമ്പശ്ശേരിക്കാർക്ക് എന്താടി ഒരു കുറവ്? നേരാവണ്ണം നിന്നാ അന്തസ്സിൽ കല്യാണം കഴിച്ചു പോവാം. തള്ളയ്ക്ക് സദ്യ ഉണ്ണാം. അതല്ല എന്നെ ചവിട്ടി അരച്ച് പോവാന്ന് വിചാരിച്ചാ രണ്ടിവിടെ കരഞ്ഞിട്ടാകും. മനസ്സിലാക്കിക്കോ. എന്റെ അമ്മ കസേരയുടെ വടി കൊണ്ട് തല്ലുകൊള്ളാൻ ഞാൻ എന്ത് പാപം ചെയ്ത്? അവൾക്ക് കുറുപ്പിനെ ആലോചിച്ചത് ഞാനാണോ? പത്തായപ്പുര വാടക കൊടുത്തത് ഞാനാണോ? സൂക്ഷിച്ചിരുന്നു. തരം കിട്ടിയ വളം വെച്ചു കൊടുത്ത് അമ്മ അവളെ കൊണ്ട് നിങ്ങളെ തല്ലിക്കും. നമുക്ക് കുട്ടികളില്ലാത്തത് ജനിക്കാതെ പോയ അവരുടെ ഭാഗ്യം. ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് തല്ല് കിട്ടിയെന്നെ. കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു, ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ തന്നെ എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. എന്താ ചെറിയമ്മി മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരന്റെ ആവയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16 അവന്റെ കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷെന്താ ഈ നേരത്തെ ഇടത്തിടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ നിന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. എങ്ങനെ തന്നെ ഞാൻ ഇടിക്കാം. എന്നെ നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ടൊരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഓ ഈ ചെക്കൻ കൊണ്ട ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്ത. പ്രാന്തല്ലടാ പ്രാന്ത. ഏഴാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല് പൂവേണം മുന്നാഴി ആരാടാൻ പാലാഴി. ഏഴാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല്. ഉറങ്ങിയോ? കാത് കുത്തിയെടുത്ത് നല്ല വേദനയുണ്ട്. ഉണർന്നാ ഇപ്പൊ കരയും. എന്തിനാ ഈശ്വര ഇതൊക്കെ കുത്തി തുളച്ച് കയറ്റിയത്? എന്ന് പറഞ്ഞാൽ എങ്ങനാ? പെൺകുട്ടിയാവുമ്പോ ഇത്തിരി സ്വർണ്ണമൊക്കെ വേണം. കഷ്ടം. വേദനിപ്പിക്കാത്തൊരു അച്ഛനും അമ്മയും കിട്ടിയെന്ന് വിചാരിച്ചിട്ടാവും ഇവളും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഇവളും ആണായി തന്നെ ജനിച്ചാൽ. ഞാൻ പെണ്ണായിരുന്നെങ്കിൽ എന്റെയും കാത് കുത്തുമായിരുന്നു അല്ലേ? നിന്റെ കാത് മാത്രല്ല മൂക്കും കുത്തും. അച്ഛന്റെ സർവാഭരണ വിഭൂഷിതയായ മോള് ചെവിന്ന് കൈയെടുക്കടി. ഇതൊക്കെ ഇട്ടുകൊടുത്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ച കമ്മലിട്ടപ്പോ അവള് കരഞ്ഞു. അത് അഴിച്ചെന്നാ മാധവൻ തട്ടാന്റെ അടുത്ത് കൊടുത്ത് ശരിയാക്കാം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. എനിക്ക് നല്ല വേദനയുണ്ട്. സാരില്ല, ആ വേദന സാരില്ല. അഴിച്ചെടുത്ത് 2 ദിവസം തുളസി കൊമ്പിട്ട അത് ഉണങ്ങൂന്ന് നിന്റെ അമ്മ പറഞ്ഞു. അച്ഛാ, അച്ഛനിപ്പോ അമ്മയെ കണ്ടോ? കണ്ടൂന്ന് പറയാൻ പറ്റില്ല, ഓർത്തു. മനസ്സ് നിറച്ചും ഓർത്തു. അച്ഛാ, സംശയമില്ല ചെറിയമേ, അച്ഛൻ അമ്മയെ കണ്ടു. നിനക്ക് ആ പാട്ട് ഓർമ്മയുണ്ട്? ഏഴാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല് പൂവീണം മുന്നാഴി ആരാടാൻ പാലാഴി. ഏഴാം നാള് ആയില്യം നാള് ഊഞ്ഞാലാടാൻ താമര നൂല്. തുള്ളി നീ പുണ്യമേഴും വൈഡൂര്യമായി മൺചെറാതിൽ പൊന്നാളമായി. എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അതീ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല, മാഷേ. ആരാ അത്? അമ്മിണിയ. മാഷേ, അമ്മിണിയല്ലോ പിന്നെ ആരാ? എന്താ എന്താ ഒരു ശബ്ദം കിട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ 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 എന്താടോ? പിടിക്ക്. എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളമായില്ല. എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ശേഷം. അതിന് എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളം പ്രാക്ടിക്കലാ. ആഹാ, കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെന്നെങ്കിലും ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷേ? ഇതാണ് മാഷേ, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ലാതെ നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിനെ മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തു. മനസ്സിലായോ? നല്ല പൂമണം. ആ അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ, അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി, സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി. നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പൊതപ്പിക്കായിരുന്നു സാർ. പൊതപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ഈ നളിന ഞാൻ കാണുമ്പോ കള്ളൻ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിൽ ഇരുട്ട് കയറി. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർക്കെട്ടായിരുന്നോ? അമ്മണി, നമ്മുടെ സമ്പാദ്യം ഇനി എന്തെടുത്തരാതെ അവര് നമ്മുടെ മോളെ വേണ്ടെന്ന് പറഞ്ഞ അമ്മണി. എന്താടാ ആരാ പറഞ്ഞത് ഈ മഴയത്ത് വന്ന് കിടക്കാൻ? എന്തും നേരിടാൻ കരുത്തുണ്ടാവണമെന്ന് എന്നോട് എപ്പോഴും പറയാറുള്ള ആളാ ഇപ്പൊ തലചുറ്റി വീണ് കരയുന്നത്. എഴുന്നേറ്റ് ചെന്ന് ആ കളനെ പിടിച്ച് രണ്ട് പൊട്ടി ചെരി കക്കരുതെന്ന് പറ. നല്ല കഥ. ഇങ്ങനെയാണോ ആണുങ്ങള്? കഴിഞ്ഞോ എന്റെ ഈശ്വര? ഹൃദയം എടുക്കേണ്ട അധികാരി ഇത്തിരി ഉച്ചത്തിലാണ് വിളിക്കുക. അച്ഛാ, കുറച്ചും കൂടി ഉച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുക. അച്ഛാ, അങ്ങനെയല്ല. അച്ഛാ അച്ഛാ അച്ഛാ. എന്റെ മുത്തല്ലേ മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ല. ഇല്ല, ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതേ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ ഇടുന്നതും കാറ്റുടുപ്പല്ലേ? ചെറിയച്ഛൻ ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. രണ്ടാം ദിവസം കള്ളൻ ലോകപ്പിൽ കിടക്കും. എന്നാ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് അഴിഞ്ഞ് തറ കിടക്കണ്ടാവുള്ളൂ. അച്ഛൻ ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, ആ പോകാറായില്ലേ ചോദിക്കാം. നീ എന്തിനാടാ ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയെങ്കിലും വാശി കയറി അയാൾ ആ കള്ളനെ കയറി പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ല അച്ഛാ. ഇവളുടെ കല്യാണം നടത്തണ്ടേ? അച്ഛൻ വേഗം ബോധം കെട്ട് വീണു. എനിക്ക് വീഴാൻ ബോധം തന്നെ ഇല്ല. അയ്യോ എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുന്നു ഓരോന്ന് കഴിയുമ്പോൾ. ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു. കള്ളനെ പിടിച്ചു. അതാ ജയിപ്പിലിട്ടോണ്ട് പോണേ. കൈ അണിച്ചിട്ട് ജയിപ്പ് നിർത്തില്ല. ആ ലുങ്കി വളർത്ത് വളർത്ത് 1500 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയാ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് തടിയിട്ട് നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പെറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അതച്ഛൻ പറഞ്ഞോ? പണിക്കരട്ടൻ ചെന്ന വാസുനോട് 5-6 കിലോ പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ. അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്. ഇതാരെ ഇത്രയും പരിചയമുള്ള കള്ളൻ? പാഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയ അളിയൻ എപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാനിപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധയെ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ, ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാക കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ, ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, ഈ അവസ്ഥയെ വീട്ടു പോവാൻ പയ്യേ. കല്യാണത്തിന് കൂട്ടിവെച്ചിരുന്ന സ്വർണം പോയത് പിന്നെ സഹിക്കാം, കല്യാണച്ചക്കനെ കള്ളനാക്കിയതാ സഹിക്കാൻ പറ്റാത്ത. സഹദേവന്റെ ലുങ്കി കാണാതാവുന്നതും രാധയുടെ നിശ്ചയം നടക്കുന്നതും ഒരേ ദിവസ. നിശ്ചയം ഉച്ചയ്ക്ക് മുമ്പ്, ലുങ്കി മോഷണം പോയത് അന്ന് വൈകിട്ട്. അതേ ലുങ്കി കൊടുത്ത് ഇവിടെ കള്ളം കയറിയത് അന്ന് രാത്രി. കള്ളൻ എന്തിനാ ചെറിയ ലുങ്കി എടുത്ത് തന്നെ പുതപ്പിച്ചേ? അത് അവൻ പുതപ്പിച്ചതാണോ അതോ നീ എടുത്ത് പുതച്ചതാണോ എന്നൊക്കെ അവനെ കൈ കിട്ടിയാലേ പറയാൻ പറ്റൂ. സഹദേവന്റെ ലുങ്കി ഇവിടെ വീണ അന്വേഷണം സഹദേവന്റെ നേരെ ചെല്ലും. അത് കള്ളനും അറിയാം, കള്ളനെ അയച്ചവനും അറിയാം. സഹദേവനെ കള്ളനാക്കിയിട്ട് അവർക്കെന്താ ലാഭം? സഹദേവൻ കള്ളനായ കല്യാണം കലങ്ങും. സ്വർണം തിരിച്ചു കിട്ടിയാലും കള്ളനാണെന്ന് സംശയിക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ രാധയെ കൊടുക്കോ? അത് തന്നെ എത്രയും വലിയൊരു ബുദ്ധി. തുമ്പശ്ശേരി കുറുപ്പ്. കുറുപ്പല്ലാതെ ഇതിനകത്ത് വേറൊരു പെരുങ്കള്ളനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഹത്ത് എണ്ണയും തേച്ച് കത്തിയും പിടിച്ച് ഇതിനകത്ത് കയറിയത് തുമ്പശ്ശേരി കുറുപ്പല്ല. ആ, എന്നാൽ അങ്ങനെ കക്കാനും കക്കുമ്പോ വേണ്ടി വന്ന കൊല്ലാനും ആ കുറുപ്പിന്റെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്വർണം തുമ്പശ്ശേരി കുറുപ്പിന്റെ വീട്ടിൽ കാണും. തുലാം 16 കഴിയുന്നവരെ അയാളത് വിൽക്കില്ല. നിധി കാക്കുന്ന ഭൂതം പോലെ അയാളത് സൂക്ഷിച്ചു വെക്കും. അതെന്താ അയാള് വിൽക്കാത്തെ? വിറ്റ ശേഷം പോലീസ് പിടിച്ച അത് നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് അയാൾക്കറിയാം. അപ്പൊ കല്യാണം നടക്കും. അതുകൊണ്ടാ തുലാം 16 കഴിയാതെ അയാളത് വിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ? CID യോ? അല്ല, വലിയ പറമ്പത്ത് എരവിപുരം വീട്ടിൽ നാരായണ മാഷ്ട മകൻ ദിനകരൻ. അല്ല, നമുക്ക് എല്ലാവരും വിളിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കാനല്ലോ കൊച്ചുകൃഷ്ണ. പോലീസ് വേഷത്തിലവിടെ കയറിച്ചെല്ല, കുറുപ്പിന്റെ കയ്യിൽ വിലങ്ങു വെക്കാ, പിടിച്ചുകൊണ്ടുപോയി ജയിലിടാ. എന്താ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്താ കൊണ്ടുപോയതിനേക്കാളും വേഗത്തിൽ തുമ്പശ്ശേരി കുറുപ്പ് തിരിച്ചു വരും. ഉള്ള ശക്തി മുഴുവനെടുത്ത് ഈ നാടകയിൽ കുട്ടിച്ചോറാക്കും. പുറമേ ഒരു വിഡ്ഢിവേഷം പോലെ കാണുന്നേ ഉള്ളൂ, എന്നെ പച്ചക്ക് തിന്ന പിശാചാവൻ. അവനോട് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കണം. ഇനിയും കാത്തുനിന്ന് നമുക്കൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വയസ്സാവും. കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കണം. കളവ് പോയ സകല സ്വർണവും ഇപ്പൊ കുറുപ്പിന്റെ വീട്ടിലുണ്ട്. പോലീസിന്റെ സഹായമില്ലാതെ നമ്മളത് തിരിച്ചെടുക്കുന്നു. ഈ കളി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ കക്ക് നമ്മുടെ സാധനങ്ങള് നമ്മളറിയാതെ ഒരാൾ എടുത്തോണ്ട് പോയി, അത് നമുക്ക് തിരിച്ചെടുത്തോട്ട് വന്നൂടെ? അതിന് കക്കാന്ന് പറയാ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കാന്ന് അധികാരി അങ്ങോട്ട് വിചാരിച്ചേ, സംശയിക്കാണ്ട് വിചാരിച്ചേ. വിചാരിച്ചു. ആ, ഇതൊരു വലിയ വീട്. ഈ വീടിന്റെ ഒരു ഭാഗത്ത് തുമ്പശ്ശേരി കുറുപ്പ്, ഇപ്പുറത്ത് അധികാരി, തൊട്ടിപ്പുറത്ത് ഗോവിന്ദൻകുട്ടി, ഇപ്പുറത്ത് പണിക്കര്, ഈ ഭാഗത്ത് ഞങ്ങള്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കുമ്പോ ഇവിടെ ഈ മുറിയിൽ കഴിയുന്ന ഞങ്ങളുടെ കുറച്ച് സ്വർണം എന്തോ ഒരു അത്യാവശ്യത്തിന് ആരോടും പറയാതെ അടുത്ത മുറി താമസിക്കുന്ന കുറുപ്പ് എടുത്തുകൊണ്ട് പോയി. ഈ തോർത്തുമുണ്ട്, മുടി ചെയ്യുന്ന ചീപ്പ്, മുഖത്തിടുന്ന പൗഡർ, ഇതൊക്കെ വീട്ടിൽ തന്നെ ഓരോരുത്തർ ചോദിക്കാണ്ടും പറയാണ്ടും എടുത്തോണ്ട് പോയി കട്ടുമേലും കുളിമുറിയിലും ഒക്കെ വെക്കുന്നില്ലേ? അതൊക്കെ അവരോട് ചോദിച്ചിട്ടാണോ നമ്മൾ പോയി എടുക്കാറ്? അതെ, ചോദിക്കാണ്ട് കുറിപ്പെടുത്തോണ്ട് പോയ നമ്മുടെ സ്വർണം നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മൾ തന്നെ നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വേറൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. മൂർഖനെ കൊല്ലാൻ വേറൊരു മൂർഖം വിചാരിച്ച കഴിയില്ല. അതിന് രാജവെമ്പാലയാവണം. കാര്യം നമ്മളൊക്കെ തനി പാവങ്ങളാ എന്ന് വെച്ച് ഒരിക്കലെങ്കിലും രാജവെമ്പാല ആയില്ലെങ്കിൽ ഈ നാടും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. ഇൻസ്പെക്ടറോടും കമ്മീഷണറോടും ഒക്കെ സങ്കടം പറഞ്ഞ് അന്വേഷിച്ചു വരുമ്പോഴേക്കും കമ്മീഷൻ ഒരുപാട് ആവുകയും ചെയ്യും, ഉള്ള സമയവും പോവും. കുറുപ്പ് അതെല്ലാം വിറ്റ് കാശുവാ. കുറുപ്പിന്റെ വീട്ടിൽ കയറി സകലതും തിരിച്ചു വെക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരും. ആരൊക്കെ ഉണ്ടാവും മാത്രമേ പറഞ്ഞാൽ മതി. ആ കുറുപ്പും കുറുപ്പിന്റെ ആൾക്കാരും ഒഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ, നാളെ രാവിലെ നമ്മൾ ഭഗവതിക്ക് തേങ്ങറിയും. അതോടെ പരിശീലനം ആരംഭിക്കും. എന്നാ പിന്നെ സമസ്താപരാധങ്ങളും പുറത്ത് അശേഷം അടിപതരാതെ മുന്നേറാൻ നമുക്കിന്ന് സാധിക്കട്ടെ. അതെ, ആ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കാം. തിരിപ്പലകയിൽ ചരക്കടുക്കി വെച്ചിട്ട് മാസങ്ങളായി. തുലാം 16 ഫെബ്രുവരി 17 ഇപ്പൊ ഇങ്ങെത്തും. ഏട്ട സമയത്ത് ചരക്കയച്ചില്ലെങ്കിൽ ലേലം വിളിച്ച കാശ് പോലെ ഏട്ടന് കിട്ടൂല. ഏട്ട നീ എന്നെ അങ്ങനെ ഊതല്ലേ? വിളിച്ചതിന്റെ 10 ഇരട്ടി ചരക്ക് ഞാൻ പീസ് പീസായി വിൽക്കും. ഹൈദരാബാദിൽ നിന്ന് വിളിച്ച വിച്ചളക്കെട്ടില് ബാംഗ്ലൂർക്ക് അയക്കണ്ട, അത് നേരെ ദുബായ് തങ്കച്ചനയക്ക്. അത് അങ്ങേർക്ക് ഞാൻ കച്ചവടാക്കിയിരിക്കും. എന്റെ അമ്മേ, അത് പിത്തളയല്ല, വെറും പോളിഷാ. ആ കട്ടില് കാൽക്കാശിന് കൊള്ളില്ല. ദുബായ് തങ്കച്ചനും കാൽക്കാശിന് കൊള്ളൂല്ല. അതല്ലേ ഞാൻ അങ്ങോട്ട് അയച്ചത്. നീ ഒഴുക്കി ഏട്ടാ, ഞാൻ ഇന്ന് ഫുൾ ഫിറ്റ് ആവും. ഏട്ടനോ? ഞാനും. സോഡ നീ കുടിച്ചു? കള്ളുകൂടി തീരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അവിടെ ആർക്കും ബോധമില്ലാതിരിക്കുന്ന നല്ലത്. എല്ലാവരുടെയും ബോധം പോയാൽ സ്വർണ്ണം എവിടെ വെച്ചത് നമ്മൾ ആരോടൊന്നും ചോദിക്കാം. പക്ഷേ ദേ പട്ടി ഉരച്ചു. അയ്യോ, അത് പട്ടി ഉരച്ചല്ല, അച്ഛന് ദേഷ്യം വരുമ്പോ ഉണ്ടാക്കുന്ന സൗണ്ടാ. അധികാരി അകത്ത് കയറിയാൽ ഈ നാട്ടുകാർ മുഴുവനും ജയിലിൽ കിടക്കും. അധികാരി അകത്ത് കയറണ്ട. പഴയ അധികാരി പണി തുമ്പശ്ശേരി കുറിപ്പ് എങ്ങനെ തെറിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അധികാരിക്ക് എത്ര ബുദ്ധിയുള്ളൂ. അച്ഛൻ എന്തോ ഒരു വിഷമം പോലെ. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഒരു സ്കൂൾ മാഷാ ഞാൻ. ആ കള്ളന്റെ വേഷം കെട്ടി ഇരുട്ടെത്തിരിക്കണേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ മെഡൽ ഒരുക്കിയിട്ടില്ല അച്ഛൻ ആദ്യമായിട്ട് രാധയ്ക്ക് ഒരു മാല ഉണ്ടാക്കിയത്. അതെ, ആ മാലയും കൂടി എടുക്കാനല്ലേ നമ്മൾ പാത്ത് കയറാൻ പോകുന്നത്. അതെ, ഈ വിവരം പ്രസിഡന്റ് അറിഞ്ഞ പ്രസിഡന്റ് കൂടി നമ്മുടെ കൂടെ കരിയും തേച്ച് അകത്ത് കക്കാൻ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. അച്ഛനെ എഴുന്നള്ളിക്കാൻ കൊണ്ടെന്നല്ല, അനങ്ങാണ്ട് നിൽക്കവിടെ. അല്ലേ വത്സലേ, ഇവക്ക് ഇവിടെ പണ്ടൊരു തലയുണ്ടായിരുന്നല്ലോ. തലയല്ലേ? എന്റെ ഭദ്രകാളി ഉറങ്ങിയോടി? അങ്ങോട്ട് നീങ്ങി കിടക്ക്. കുറുപ്പിട്ടിയും ഇനി അകത്ത് കയറാം. പിന്നാമ്പത്തൂടെ കയറി അന്തസ് കളയാതെ മുന്നിൽ പൂട്ടങ്ങൾ പൊളിച്ചാലോ? പൂട്ട് പൊളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിനുള്ള ശക്തി നമുക്കില്ലേ? അതല്ലടാ, മുന്നിലെ വാതിലിന് പൂട്ടില്ല. പൂട്ടോട് പോയി. അതന്നെ ഞാനും ആലോചിക്കണേ. നല്ല കള്ളന്മാര്. ഈ കള്ളന്മാരും വെച്ച് എങ്ങനെയാണ് ഈശ്വര ഞാൻ പോയ സാധനങ്ങൾ കക്കുന്നത്? ഒരു വഴിയുണ്ട്, എല്ലാവരും ശ്വാസം ഇടാതെ എന്റെ പിന്നാലെ വന്നാ മതി. ശ്വാസം ഇടാൻ ഞാൻ ചത്തുപോകില്ലെന്ന് എനിക്കൊരു സംശയം. അച്ഛൻ കുറിച്ച് അത് ഞാനല്ലടാ, ശരിക്കുള്ള പട്ടിയ രാമകുമാര. എവിടെ പോയ? ഇതിപ്പോ എവിടെ? ഇവിടെ ഒരു ചെറുത്തന്മാരില്ലേ? ബാത്റൂം ആ പ്ലംബറാ. ഞാൻ പൈപ്പ് ശരിയാക്കാൻ വന്നതാ. പണിയിച്ചിട്ട് പോടാ. ഓ അല്ല, സാറ് മൂത്രമൊഴിക്കണല്ലേ? ഞാൻ മൂത്രമൊഴിച്ചില്ല. അത് ഞാനാ മൂത്രമൊഴിച്ചത്. ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പോറ്റെ പോറ്റെ പോറ്റെ. ഇതിപ്പോ എവിടെ ഒന്ന് കൊണ്ടുപോയി ചാരിയ? പട്ടിക്കൂട്ടി കൊണ്ടേ കിടത്താം. അവർക്ക് ഇഷ്ടാവോ? ഇഷ്ടമായില്ലെങ്കിൽ അവരോട് ജനാർദ്ദനക്കുറിപ്പിനെ കുളിമുറിയിലിട്ട് പൂട്ടി. ചന്ദ്രക്കുറിപ്പ് ഇതിനകത്തില്ല. വത്സലേ വത്സലേ വത്സലേ. ഞങ്ങൾ നാരായണമ്മ ശാപാവിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരി കുറുപ്പ് ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വേഗം പറ, ഇല്ലേ ഉമക്കിരിയാക്കും. എന്തൊക്കെയോ പെട്ടികള് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ബോധങ്ങൾക്കിഷ്ടായി നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവെടിഞ്ഞ് മൂന്ന് നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരി കുറുപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം. കുറുപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ചു കിടന്നു. ചിന്നക്കുറുപ്പെങ്കിൽ ചിന്നക്കുറുപ്പ് ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കയറിയാൽ പോരെ? സമയം എത്രയായില്ലേ? നാളേക്ക് വച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട, എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറുപ്പിന്റെ നേരെ ചെല്ലട്ടെ. കാല് പിടിച്ച് മാപ്പറിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാലുമ തൂങ്ങിച്ചവണ ആൾ ആദ്യമായിട്ട് കാണുക. കാലു വിടറി. രുക്മിണി എന്നാണല്ലേ പേര്? തൂങ്ങിച്ചാവാൻ പോവായിരുന്നു അല്ലേ? ഇതിനു മുമ്പ് തൂങ്ങിയിട്ടുണ്ടോ? കാലില് കയറ് കുടുങ്ങിപ്പോ പാമ്പാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ? അത് ഇങ്ങനെ നേരിട്ട് കണ്ടോണ്ടാ. എന്റെ പേര് ദിനകരൻ. അച്ഛൻ നാരായണ മാഷ്. ഇതുപോലെ വേഷം കെട്ടി പുറത്തെവിടെയുണ്ട്. അമ്മ സ്ഥലത്തില്ല. അനിയത്തി രാധ, അവളീ വേഷം കെട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ചിന്നക്കുറുപ്പിന്റെ പറമ്പിൽ നടന്നു കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വീടിനകത്ത് വലിയൊരു വിഷപ്പാമ്പുണ്ടല്ലോ. ചിന്നക്കുറുപ്പ് നിങ്ങളുടെ അച്ഛൻ? അതെന്റെ ചെറിയ അച്ഛനാ. അച്ഛൻ മരിച്ചുപോയി. ഓ, അപ്പൊ അച്ഛന്റെ അടുത്തേക്കുള്ള പോക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തൂടെ? അകത്തേക്ക് പോയി ദിനകരനെയും കാണാനില്ല, പുറത്തു നിന്നാ അധികാരിയും കള്ളന്മാരെയും ഒന്നും കാണാനില്ല. അവര് പിന്നെ എവിടെ പോയി? അവരെ ഇനി വല്ല കള്ളന്മാരും പിടിച്ചുണ്ടോയോ? ഇവിടുത്തെ പത്തായപ്പുരയില് ആ കുറുപ്പ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. പത്തായപ്പുരയുടെ താക്കോല് ചെറിയച്ഛന്റെ തലേണയുടെ താഴെ ഉണ്ടാവും. എവിടെയാ തലേണ? ഓ, എന്താകത്തൊരു ശബ്ദം. അപ്പൊ മറ്റതോ? ഓ, ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കാന്ന്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയേ, ഞാൻ എന്ത് പ്രതിവാര ചെയ്യണ്ടേ? ഈ കാട്ടുജാതിക്കാരുടെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ജീവിക്കാതെ ഇനിയുള്ള കാലം ഞങ്ങളെപ്പോലുള്ള നാട്ടുജാതിക്കാരുടെ കൂടെ പുറത്ത് കഴിഞ്ഞൂടെ? അങ്ങനെ കുറച്ചു കാലം നന്നായി ജീവിച്ച് ഒടുക്കം മനസമാധാനത്തോടെ തൂങ്ങി മരിക്കുന്നല്ലേ ബുദ്ധി? അച്ഛാ, കിട്ടിയോ സ്വർണം? കിട്ടിയോ? സ്വർണം കിട്ടിയില്ല, സ്വർണം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. പേര് രുക്മിണി. ചിന്നക്കുറുപ്പിന്റെ വീട്ടിലെ ജീവിതം എടുത്ത് തൂങ്ങി മരിക്കാൻ പോവായിരുന്നു. ഞാൻ ആദ്യം ഇവളെ കട്ടു. കാണാതെ പോയ സകല ഉരുപ്പടിയും ഇവിടുത്തെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാ അതിന്റെ താക്കോല്. ഇനി അതുകൂടി കട്ടാ മതി. ഇല്ല അച്ഛാ, നമ്മുടെ സ്വർണം അല്ലാതെ വേറൊന്നും കക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാരമില്ല, എന്തായാലും ഞാൻ കട്ടു. ഇനി ഇവിടെ തിരിച്ചാരും കക്കാതെ നമ്മൾ നോക്കിയാ പോരാച്ചാ? മതി. അതിനു മുമ്പ് പത്തായപ്പുര കാലിയാക്കുക. കോഴി ഇപ്പൊ കൂവി. അയ്യ, അത് കോഴിയല്ല, കുറുക്കന. ഉറങ്ങാണോന്ന് സംശയം. സംശയം വേണ്ട, ചന്ദ്രപ്പൻ തന്നെയാ. ഉറങ്ങാണോന്ന് സംശയം. ഉറങ്ങുന്നല്ല, ഫുൾ ഫിറ്റാ. ആദ്യം നമുക്ക് ഇതോടുന്ന് മാറ്റാം. മടക്കിക്കള മടക്കിക്കള, കൊടുക്കോ, അങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ, പെട്ടിയിലിട്ട കാറ്റ് പോവുന്ന സംശയം. ഓ, ഈ അധികാരിയുടെ ഒരു ഒടുക്കത്തെ സംശയം. ഇതൊന്നും അത്ര പെട്ടെന്ന് കാറ്റ് പോണ സൈസല്ല. പെട്ടിക്കാണെങ്കിൽ ദ്വാരമുണ്ട്, വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ദ്വാരങ്ങളൊരു ധാരാളം. എന്നാ ഇനി അടയ്ക്കാം. അടച്ചു. എന്തോരം സാധനങ്ങളാ. സംശയിക്കണ്ട, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറുപ്പിന്റെ ആൾക്കാർ കട്ട സാധനങ്ങളാ. മോനെ ദിനകരാ, രാധയുടെ ആഭരണങ്ങള് ഒന്നും വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടില്ല, എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഇന്ന് തന്നെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിലും കയറണമെന്ന് നീ വാശി പിടിച്ച് നന്നായി മോനെ. ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നാളെ നാട് കടന്നേനെ. ഇന്ന് തന്നെ കയറിയതുകൊണ്ട് ഈ 10,000 രൂപയുടെ താക്കോലെടുത്ത് തരാൻ എനിക്ക് രുക്മിണി കിട്ടി. നാളെ ആയിരുന്നെങ്കില് അവള് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു, നമുക്ക് ഈ താക്കോലും കിട്ടില്ലായിരുന്നു. മോള് പേടിക്കണ്ട, അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ, ഒരപകടവും കൂടാതെ തിരിച്ചു വരും. വാ. എല്ലാവരും നല്ലപോലെ വെള്ളമൊഴിക്കുക. എന്റെ കുളി കഴിഞ്ഞു, എന്റെ മേത്ത് ഒഴിക്കണ്ട. എല്ലാവരും കുളിക്കുക, എന്നിട്ട് ആ കരിയൊക്കെ അങ്ങോട്ട് തേച്ച് കളയാ. അപ്പോ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടല്ലോ. എല്ലാവരും കുളി നിർത്തി ശ്രദ്ധിക്കുക. ഒരു 6-7 മാസത്തിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് കളവ് പോയ പല സാധനങ്ങളും ഈ ഒറ്റ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ പൊക്കി. കൂട്ടത്തിൽ ചിന്നക്കുറുപ്പിന്റെയും ഭാര്യയുടെയും ക്രൂരത സഹിക്ക വയ്യാതെ മരിക്കാൻ പോയ തങ്കം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. എന്നാ അടുത്ത ഓപ്പറേഷൻ വേഗം നടത്തിയ വേറൊരു പെണ്ണിനെയും കൂടെ കിട്ടിയെങ്കിലോ? വെറുതെ തനിക്ക് പണിയില്ലാത്ത എവിടെയാ തരേണ്ടത്? അവിടെയൊന്നുമില്ല. അവൾ എപ്പോഴും ഒളിച്ചിരിക്കാറുള്ള മുറിയിലുമില്ല. ഇനി കിണറ്റിലേ നോക്കാനുള്ളൂ. അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാ. നീ പേടിക്കണ യന്ത്രപ്പാ, ആ തല മാത്രം ഒന്ന് മാറ്റി വെച്ചോ. അപ്പോ ചന്ദ്രപ്പാ നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. കരിവെട്ടിയാ, സൂക്ഷിച്ചു വെട്ട്. വെട്ടിയാ കൊള്ളില്ല. അവന്റെ തലക്കിട്ട് അങ്ങനെ കൊണ്ട് തല ആഴ്ത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു. ആ തലയുണ്ട്. എഴുന്നേടാ, കിടന്നുറങ്ങണത്. ഇങ്ങോട്ട് ഇറങ്ങടാ. ചന്ദ്രപ്പനെന്തിനാ പെട്ടിൽ കയറിയത്? കയറിയതല്ല, ഇതാരോ അവനെ പാഴ്സലാക്കിയതാ. ഒത്തിരി അധ്വാനിച്ച് ഞാൻ വാരിക്കൂട്ടിയ ഉരുപ്പടികളും കൊണ്ടുപോയി കുളത്തിലിട്ട് എണ്ണ തേച്ചത് ചവിട്ടി ഉഴി. ഇന്നത്തെ കാര്യം സത്യം പറഞ്ഞില്ല. എല്ലാവരുടെയും തിരിയിടും ഞാൻ. ഇതെന്റെ രുക്മിണിയുടെ ധാവണിയാ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഇവനെന്റെ കുട്ടി എന്താ ചെയ്തേ? നിനക്കെന്താ ചിന്ന പ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. രുക്മിണിയെ കാണാനില്ല, ചാവിന് പോലെ തെരയാ. ഇവിടുന്ന് ഇപ്പൊ അവളുടെ ദാവണി പറയടാ. ഈ ദാവണിട്ടോട് നീ കെട്ടാൻ പോകുന്നവിടെ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? അയ്യോ ഇല്ലേ. ഏട്ടനെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? തുലാം 16-ന് അവൾ ഏതായാലും വരൂല്ലേ? പിന്നെന്തിനാ ദാവണി കൊടുത്ത് നേരത്തെ വരുന്നത്? ഒരു ദാവണി ഞാൻ ആദ്യമായിട്ടാ ഇത്ര അടുത്ത് കാണുന്നത്. തുമ്പശ്ശേരി സ്നേഹം നടിച്ചതും പെണ്ണന്വേഷിച്ചതും ഇത് വാടകയ്ക്കെടുത്തും ഒക്കെ പഴയ കണക്ക് തീർക്കാനായിട്ടോ? തീർക്കടാ. ഈ ചിഹ്നം ചെയ്യാറാ വേണ്ടടാ. താക്കോലിട്ട് തുറന്ന ഇതിന് താളെ കയറിയത്. ഇതിന്റെ താക്കോലൊരെണ്ണം നിന്റെ കയ്യിലുള്ളത്. സത്യം പറ ചിന്ന, ഈ കല്യാണം വേണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വല്ല നല്ല ഇന്ത്യ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കെ. കല്യാണം നിശ്ചയിച്ചപ്പെടുന്ന വല്ല ഏടാകൂടവും സംഭവിച്ചാൽ ഒരുത്തനെ ഈ കുറിപ്പ് വെറുതെ വിടില്ല. രുക്മിണി ചന്ദ്രപ്പന്റെ പെണ്ണ, ഏത് ചെകുത്താൻ വിചാരിച്ചാലും അതിന് മാറ്റമില്ല. വേണ്ടെന്ന് നീ പറഞ്ഞാലും വേണമെന്ന് ഞാൻ പറയും. അവൻ അവളെ കിട്ടും. എന്നെ നാട്ടിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കും. എവിടാണ് തൂങ്ങിയത്? എന്റെ അമ്മയുടെ നെഞ്ചത്ത്. ശവറക്കാൻ പോലീസ് വരും. ദേയ് കൂടെ പോണോ? കുട്ടി കൈപിടിഞ്ഞു പോയൂ എന്റെ കൃഷ്ണ. എന്താ ഈശ്വരന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഈ സമയത്ത് ഒരു പ്രാർത്ഥന? മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി. ധൈര്യം കിട്ടാൻ നല്ലൊരു ചായ കുടിച്ചാ പോരെ? രുക്മിണി പറഞ്ഞ ചെറിയമ്മ ചായ തരില്ലേ? രുക്മിണി അല്ല, ചിന്നമ്മണി. നമ്മൾ ഇന്നലെ പത്തായപ്പുരയിലിട്ട ദാവണി തുമ്പശ്ശേരി കുറുപ്പിനല്ല, ചിന്നക്കുറുപ്പിനെ കിട്ടിയത്. മരിച്ചു എന്ന് അവർ ഉറപ്പാക്കാൻ പറ്റില്ല കാര്യങ്ങള്. മരിച്ചിട്ടില്ലാന്നും ജീവനോട് ഇവിടെ ഉണ്ടെന്നും ഞാൻ ആളെ വിട്ട് പറഞ്ഞേക്കട്ടെ. ഈ തൂങ്ങുന്ന സ്വഭാവമുള്ള ആളുകള് പിന്നെയും പിന്നും തൂങ്ങുന്നു കേട്ടിട്ടുണ്ട്. ചിലര് അതിനു മുമ്പ് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഇപ്പൊ കണ്ട പ്രാർത്ഥനയ്ക്ക്. അല്ല, തൂങ്ങി മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ സാധാരണ എത്ര സമയം എടുക്കും? അതിപ്പോ തൂങ്ങാതെ മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ എത്ര സമയം എടുക്കും? അത്ര സമയം എടുക്കും. തൂങ്ങിയതുകൊണ്ട് തൂങ്ങുന്ന മനുഷ്യന് ഒരു വലിയ ആനയെന്നായി മാറില്ലോ. എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? സത്യം പറഞ്ഞാൽ താൻ തൂങ്ങാതെ രക്ഷപ്പെട്ട നന്നായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് ചാവടിയിലെ പൂമോത്ത കടത്തിയ ഒരൊറ്റ മനുഷ്യൻ പോലും കരയാണ്ടാവില്ലെന്ന് ഈ 5-6 മണിക്കൂർ നേരത്തെ അന്വേഷണം കൊണ്ട് എനിക്ക് വ്യക്തമായി. ആകെ ഒരു മുത്തശ്ശി കാണും. അതൊന്നും നന്നായിട്ട് കരഞ്ഞാ അതിന്റെയും കാറ്റുപോകും. നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ കുറെ ആൾക്കാരില്ലാതെ പിന്നെന്ത് മരണോടോ? അതിലും ഭേദം മരിക്കാതിരിക്കുന്ന. ഇനി ഞാൻ മരിക്കുമ്പോ ഒരുപാട് പേര് കരയാനുണ്ടാവും. പറയണേ, ഉണ്ടാവും. ഒരുപാട് പേര് കരയാനുണ്ടാവും. ഈ നാട് മുഴുവനും ഉണ്ടാവും. എന്താ സംശയം ഉണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി ഉറങ്ങുമ്പോഴാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചേ. മുത്തശ്ശിയുടെ കാല് പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എപ്പോ കരയുമ്പോഴും രക്ഷിക്കാൻ ഒരാള് വരുമെന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്ക. എന്റെ ആരും വരാത്തെന്ന് ഉറങ്ങുന്ന മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു. രക്ഷിക്കാൻ വരുന്നത് മരണമാണെന്ന് മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. മുത്തശ്ശിയുടെ പ്രാർത്ഥന പോലെ ആരോ വന്ന് കയറിനെ ഞാനും കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോ എന്നെ രക്ഷിക്കാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോ, എല്ലാവരും അനുഭവിക്കുന്ന ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോ എന്താ ഈ കാൽക്കൽ വീഴാൻ കഴിയാത്തെന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു. ഇത്രയും മതി, ഇനി പറയണ്ട, ഒന്നും പറയണ്ട. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? ഓ പൊക്ക ചെറിയ പൊക്കിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നാളിനാക്ഷനെയും കാണാനില്ല. എന്തുപറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യക്ക് ഭ്രാന്തായിരുന്നാ കേട്ടത്. ചന്ദ്രപ്പ ജനാർദ്ദന ഒരുത്തരും കാണാനില്ലല്ലോ, എല്ലാം പോയി ചത്തോ? ഒരു വാല് തുറക്കാൻ നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ കുറുപ്പേ, എന്താടാ കുറുപ്പേ നിനക്ക് എന്താടി പറ്റിയത്? സരളിനെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക, വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ കഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയ ദിവസം കാണിച്ചാൽ വെടിവെച്ചു കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താനാവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ഒന്നും രണ്ടുമല്ല, 10,000-കണക്കിന് ഭൂതങ്ങൾ. ഇനി എത്രയെണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ്? അവിടെ വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ കുറുപ്പേ, തന്നെയല്ലോ ഞാനിവിടെ ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പഴത് മനസ്സിലായി, ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമഃ ശിവായ. കണ്ടോ? എന്റെ നടുപോയേ. വെള്ളം വെട്ടിത്തളച്ചു പോയടാ. എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ, ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? വെട്ടിക്കിടന്ന് നിനക്കും ഭ്രാന്തായോ? വല്ലാത്ത ചൂട്. ഞാൻ പോയി തണുത്തോളം കൊണ്ടുവരാ, നീ പേടിക്കാണ്. കടാ ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ. ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത്. ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ. ആ പെണ്ണെവിടെ? ചിന്നക്കുറുപ്പിനെ കാര്യമായിട്ടൊന്ന് പുഴുങ്ങാതെ ചന്ദ്രപ്പൻ ആ പെണ്ണിനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പെട്ടിയിൽ കയറിയതും അളിയൻ പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം. ആര് വിചാരിച്ചാലും പ്രാന്താവത്ത ഏടത്തേക്ക് അങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവത്ത്. മുതലാളിക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത്. അന്ന് അവിടെ നിന്ന് കിട്ടിയത് ഒരു ലുങ്കി, ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ധാവണി. ആ ഒരു വ്യത്യാസം മാറ്റി വെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കള്ളല, സംശയമില്ല. സംശയമില്ല. പക്ഷെ പെണ്ണെവിടെ? ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, താനാണോ ചന്ദ്രപ്പൻ? ഞാനല്ല, ഇവനാണ്. ഞാനല്ല അവൻ. അവനെ കൊണ്ടുപോകരുത്, അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കുറുപ്പേ. ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറ. AC ജീപ്പാണ്. പടിയുണ്ട്, സൂക്ഷിക്കണേ. ഇവര് കല്യാണം ചോദിച്ച പെണ്ണ അവള്. ഈ തൊപ്പിപ്പിച്ച് എന്നെ തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി? അതോ ഇനി വേറെ ഉണ്ടോ? നോക്കി നിൽക്കാതെ അവനെ ജീപ്പിലേക്ക് എടുത്ത്. മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും. അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലും നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ച് അതങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ, വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ. പക്ഷെ ദേഷ്യം എന്ന തനി ഐജിയാ. ഇതിലും വലിയ വേഷങ്ങൾ കിട്ടുന്ന അലോട്ടപ്പന്മാർ എന്റെ കയ്യിലുണ്ടോ? ഒന്ന് കറക്കുകയേ വേണ്ടൂ. പൊതിഞ്ഞു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വരും. इवड़ोर एस टी डी वि അവിടെ നിങ്ങോട്ടൊരു എസ്ടിഡി വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും? ലൈൻ കിട്ടിയ ഒരു 30 35 മിനിറ്റ് സർ. ദേ ലൈൻ കിട്ടിയ ഒരു 30 35 മിനിറ്റ് എടുക്കും സർ. അതുവരെ നമുക്ക് വന്നെ പൊരിച്ചൂടെ. കടിച്ചു തിന്നട്ടെ. കൊച്ചുഷാ കൊച്ചുഷാ എന്താ സർ? കൊച്ചുഷാ അനക്കമില്ല. ലൈൻ കട്ടായിന്നാ തോന്നണേ. കട്ടാവാനോ? സർ കോഡ് മാറ്റി ഒന്ന് കറക്കി. അയ്യോ വെള്ളം പൊടി. लाइन किट्टी लाइन किट्टी सारे यानी कच्चा चत्त इटी सोंगा इन रात्रि या पेटी सत्यं पर ट्रॉफी मुड़क मेड़ा इंस्पेक्टर मुहम्मद पारक्कल अगले कटिटो या सत्यं पर आ पेटिकत वे या पेटी या सत्यू आ पतायपुर वेरे कुरे पेटिकलो अगत चरक इवन अलियन एवड़ो इत्र चरक अद पढ़े नलवड़े चरक इत्र चरक उन्दिको नि नाटिले गुड्स तलिनाक्षम वह विवरम कड़े पूटी या ओडि वे वो इत्र सोषा क्यों या विचार ना स्टैल अलियन अटी इड़ियों ഇപ്പോ കേൾക്കുന്ന നിലവിളിയും തമ്മിൽ പറയത്തക്ക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കൊണ്ടേ പറയണം. ചെറിയച്ചനോട് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഏയ് ഒരു വ്യത്യാസമില്ല. അതേ ഇടി അതേ നിലവിളി. കരയുന്നത് ഞാനല്ലാത്തതുകൊണ്ട് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം തോന്നും. അത് സാരമില്ല. ഈ ഇടി ഇപ്പോ നിൽക്കും. തുമ്പശ്ശേരി കുറുപ്പ് തിരുവനന്തപുരത്തേക്ക് എസ്ടിഡി വിളിക്കാൻ പോയിരിക്കാ. ഇടിയുടെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ലൈൻ കിട്ടി വരുമ്പോഴേക്കും ചന്ദ്രകുറുപ്പ് ഏതാണ്ട് എസ്ടിഡി ആവും. അവൻ എസ്ടിഡി ആയി. ഇനി ഒന്നും നോക്കാനില്ല. ചന്ദ്രപ്പൻ ഇപ്പോൾ സ്റ്റേഷനിലാ. ആ ഇൻസ്പെക്ടർ ഞെരിവട്ടം അങ്ങ് പൂശി ഇവിടന്ന് കെട്ടിക്കണം. അല്ലെങ്കിൽ അങ്ങ് വന്നേക്കണം. അതിനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം സ്ഥലം വിടും. ഇൻസ്പെക്ടറെ കൊല്ലേണ്ടി വന്ന ശവം മുതലാളി ഒരുക്കിക്കോണം. കൊന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ 4 കഷ്ണമൊക്കെ ഞാൻ കത്തിച്ചേക്ക്. എന്നിട്ട് കുറെ കോഴിത്തുവലി ചുറ്റും വിതറി. ആരെങ്കിലും കണ്ട ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചോളും. ഇതൊക്കെ ഇത്ര ഉള്ളടാ. മനുഷ്യനായി എന്നെ പോലെ അത്ര ധൈര്യമില്ല. भगवती कटिकाच्चुम तुम्बश्शेरी उत्सव नाटक मन सन्ोष प्रकटन अयो इन अतिराव संभव जनार्दन कुरुप നമ്മുടെ നാരായണ മാഷ വീട്ടിൽ മുമ്പ് ഒരു കള്ളൻ കയറി സകരതൻ കട്ടോണ്ട് പോയി. ആ പാവ മാഷ മോളെ കല്യാണം കഴിക്കില്ലേ? ആ കള്ളന് മാനസാന്തരം വന്നു. കുറുപ്പേ കട്ടെടുത്ത സകല സാധനങ്ങൾ മാഷ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച ആ കള്ളൻ എങ്ങോ പോയി. ഒരു തരി സ്വർണം പോലും ആ കള്ളൻ വിറ്റ് കാശാക്കിയിട്ടില്ലെന്നേ. കള്ളന് മാനസാന്തരം വരിയേ? അതേ അത് കള്ളൻ. ഈ നാട്ടിലൊരു പെരും കള്ളൻ. അറിയോ കുറുപ്പിന്? സകരതൻ തിരിച്ചു കിട്ടിയതിന്റെ പേരിൽ നാരായണ മാഷ വകരു വഴിപാടായി കാണണേ. എല്ലാരും കൂടി മാഷക്ക് വേണ്ടി ഉറഞ്ഞങ്ങെടുത്തുള്ള അത്ര തന്നെ. കുറുപ്പിനും തുള്ളാം. ചെറിയൂർപ്പ് നിലവിളിച്ചോണ്ടോടുന്നു. ചിന്നക്കുറുപ്പ് കൊല്ല ആളെ വിട്ടതാവും. കൊല്ലുന്നുണ്ട്. പിടിക്കു വെച്ചു അല്ലേ തെളിവോ? മോനാലിയോടെ ഞാൻ കണ്ടു. എത്ര എവിടെ? എത്ര चंद्रपोड़ चंद्रपन पोलീസ് സ്റ്റേഷനിൽ अवे जीप इंस्पेक्टर तटू मूं मंगलापुर इतने ऊर वल वो अवड़े कईयोड़ पिटना इन नोक नी वेग जीप नाम अवमार तटू जीप पणि तरा कटिपिड़ी निर्तिया आना മാഷെന്തായി പറയുന്നു കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ കള്ളൻ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തരിയേ ആ കള്ളൻ എന്താ തലയ്ക്കല്ല സൂയില്ലേ ഏയ് നല്ല സുബോധമുള്ള കള്ളൻ തന്നെ അവൻ എല്ലാ കള്ളന്മാരും അവനെ പോലത്തെ കള്ളന്മാരായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല കളവ് പോയി എന്ന് പറഞ്ഞു എഴുതി തന്ന പരാതികളൊക്കെ പിൻവലിക്കാനാ ഞങ്ങൾ എല്ലാവരും കൂടി വരണേ മാഷ്ടെ മോള ആഭരണങ്ങൾ മാത്രമല്ല ഈ ഗോവിന്ദൻ കുട്ടിയുടെ വെള്ളിപാത്രങ്ങൾ കിട്ടി മൊയ്തുവിന്റെ ബാപ്പാന്റെ മെതിയടി കിട്ടി പണിക്കരുടെ കട്ടില് കിട്ടി ഈ അമ്മൂന്റെ മാലയും കിട്ടി കള്ളന്മാരിങ്ങനെ തോന്നിയാസം കാണിച്ചാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവുമല്ലോ ആ കള്ളന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയാവോ അഡ്രസ് മാത്രമല്ല ജീവചരിത്രവും കിട്ടിയിട്ടുണ്ട് സാറാ ആ പേപ്പറൊക്കെ വാങ്ങി മോളിലേക്ക് പറഞ്ഞു മോളിന്ന് ആള് വരുമ്പോ ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ നോക്കി ഇനി പരാതി പിൻവലിക്കുന്നതിൽ സാക്ഷിയോപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ इवड़े ओपिट्टु तरुम एंडे पेंगलुडे मोळा चिन्नम्मणि माषक्कोरु पेंगलुണ്ടെന്നും അവർക്കൊരു മോളുണ്ടെന്നും ഞാൻ ഇപ്പോഴേ അറിയണേ അന്ന് കള്ളൻ കേറിയപ്പോൾ ഇവരോട് ഉണ്ടായിരുന്നില്ലല്ലോ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അന്ന് കണ്ടില്ല ഇല്ല അന്ന് അവൾ ഉടുപ്പിയിൽ എക്സ്കർഷൻ പോയതല്ലേ ആ ഉടുപ്പി പെക്കോട്ടെ ഇനി ഇപ്പോ എന്തു ചോദിക്കാനാ എന്താ മാഷയുടെ പെങ്ങടെ പേര് സുഹാസിനി സുഭാഷിണി സുഭാഷിണി സുഹാസിനി സുഹാസിനി സുഭാഷിണി സുഭാഷിണി അല്ലേ സുഹാസിനിയാണോ പെങ്ങള് സുഭാഷിണിയാണോ പെങ്ങള് അതിപ്പോ ദിനകരൻ പറഞ്ഞ സുഹാസിനി മൂത്ത പെങ്ങള് സുഭാഷിണി ഇളയ പെങ്ങള് അവരെ വിട്ടുനിൽക്കുന്നുള്ള വിഷമം കാരണം മാഷ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല സംസാരിച്ച അപ്പൊ കരയും അതാ ദിനകരൻ വരണമെന്ന് പറഞ്ഞത് അതാണ് കൊച്ചിഷ്ണ സ്നേഹത്തിന്റെ ശക്തി വ്യക്തിബന്ധങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കുന്ന മാഷ പോലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളനും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് തിരിച്ചുകൊണ്ട് തരുമെന്ന് മാത്രമല്ല വന്ന് കാല് പിടിക്കും സത്യം പറയാമല്ലോ മാഷെ മാഷ പരിചയപ്പെട്ട ശേഷം ഈ പോലീസ് വേഷം വലിച്ചെറിഞ്ഞിട്ട് വല്ല മാഷും ആയാലോ എന്ന് ഞാൻ ആലോചിക്കുക എനിക്ക് ഈ ജോലി മടുത്തു സത്യം പറഞ്ഞാൽ മടുത്തു സാരല്ലേ ഇൻസ്പെക്ടറെ ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നീരസങ്ങളും ഒക്കെ ഉണ്ടാവും മാഷ്മാരുടെ ജോലി അത്ര സുഖമുള്ള കാര്യമാണെന്ന് ആരാ പറഞ്ഞേ എത്ര എത്ര ടീച്ചർമാരുടെ പ്രശ്നങ്ങളാ അവരുടെ തലയിൽ കിടക്കണേ അല്ലേ അതെ അതെ അല്ലേ അതെ ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് ആ ബുദ്ധി ആരുടെ അവിടെ ശേഷം മാഷ് എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക कल वह साधने वलियर कल लोकत आरूरी अंजासम तामसिक ना ऐटन विवरम वे धावण कटिपिड़े कुटे कहती कैपे अवत തുലാം 16-ന് മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരി കുറുപ്പ് മറക്കും. ഇല്ലേ, ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും. പൊന്നപ്പാ ഭാസ്കരാ പിടിയാ അവളെ. इन अड़ी मोटे वचा अड़ी पलर्ती कलर् प्रश्न प्रश्न इतनी इवल् परिचय सूक्ष संसा इवे पेंगण्ड मोड़ पेര് ചിന്നമ്മണി അച്ഛനും അമ്മയും മരിച്ചുപോയ മോള് ഇത്തി കൈകരുത്തും മനസ്സിലൊരു പിശാചുണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. വലിച്ചു തീരും ഞാൻ. അച്ഛാ എന്താ മാഷേ ഇത്? ഇയാൾക്കെന്താ പ്രാന്തായോ? അല്ല അയാളോട് ചോദിക്കാൻ. എനിക്കെന്താ പ്രാന്തായോ? എടോ ചിന്ന കുറുപ്പേ, ഇത് മാഷയുടെ വീട്ടിലെ കുട്ടിയാ. മാഷയുടെ പെങ്ങള് സുഭാഷിന്റെ മോള്. അത് സുഹാസിനിയുടെയോ? ഇവളെ പ്രസവിക്കാൻ ഇയാൾക്ക് എവിടുന്ന ഒരു പെങ്ങളെ കിട്ടിയത്? ഇവന് ഒരു എസ് ടി ഡി ആണെന്നാണ് തോന്നുന്നത്. മാഷ് പരാതി എഴുതിത്താ ഞാനിപ്പോ അവന്റെ കോഡ് കറക്കി അടിച്ച് മാറ്റിത്തരാം. വേണ്ട, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾക്കൊരു പരാതിയില്ല. അച്ഛനും ചിന്നമണി വാ. അങ്ങനെ പോയാൽ എങ്ങനെ? പ്ലീസ് ഒരു പരാതി എഴുതി തരൂ. പേപ്പർ സ്റ്റേഷനിൽ എടുക്കട്ടെ. നിങ്ങളെല്ലാവരും പറ, ഞാൻ ഈ ചിന്നക്കുറുപ്പിനെതിരെ പരാതി കൊടുക്കണോ? വേണ്ട. കണ്ടോ, ഈ ജനശക്തിയാണ് ഞങ്ങളുടെ ശക്തി. എല്ലാവരും വണ്ടി കയറിക്കണോ. അത് അവള് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അവളല്ലാതെ അവിടെ പ്രേത മാഷുടെ പെങ്ങളുടെ മോളാണത്ര. ഇപ്പൊ അവള് അയാൾക്ക് അങ്ങനെ ഒരു പെങ്ങളേലെന്നാ തുമ്പശ്ശേരി പറഞ്ഞത്. പിന്നെ ഇവളെ പ്രസവിക്കാനായിട്ട് അയാൾക്ക് അവിടെ നിന്ന് പെങ്ങളെ കിട്ടിയത്. അവളും അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്നല്ലേ ഈ പറയണേ. ഓടിപ്പോകുന്നതും തൂങ്ങി മരിക്കുന്നൊക്കെ പിന്നെയും സഹിക്കാം. എന്നാൽ ഇതങ്ങനെയാണോ? സ്വന്തം നാട്ടിലെ വേറൊരു വീട്ടിൽ ഏതോ ഒരു പേരും പറഞ്ഞ അങ്ങനെ കഴിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാതെ അവളാണെന്ന്. എന്നാൽ അവക്കോ നമ്മളാരാണെന്നിട്ട് അറിയൂല്ല. നല്ല പേടിണ്ടാവും കുട്ടിക്ക്. അതങ്ങനെ മാറി കിട്ടിയ അവള് വലിയ എന്ത് പേടിയപ്പൊ മാറി കിട്ടണ്ടേ? പൊന്നു പോലല്ലേ ഞാൻ അവളെ നോക്കിയേ. അച്ഛനോ അമ്മയോ അല്ലാത്ത വിഷമം ആ കുട്ടി ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ? അമ്മ നോക്കിക്കോ. ആൾമാറാട്ടം 1-2 ദിവസം നടത്താം. മരണം വരെ നടത്താൻ പറ്റുമോ? അവൾ ആരാണെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുറെ നാട്ടുകാര് ചെണ്ട കൊട്ടിയതുകൊണ്ടോ ജയ് വിളിച്ചതുകൊണ്ടോ ചിന്നക്കുറുപ്പിന് ഒരു പതർച്ചയും വരില്ല. ശക്തി കൂടെയുള്ളൂ, ശക്തി കൂടെയുള്ളൂ. അവളാണെങ്കിൽ അവൾക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ എന്റെ കൃഷ്ണ. കുടിച്ചത് വയറ്റിലേക്കല്ലേ മുതലാളി പോയത്? പിന്നെ എന്തിനാ തല തടവുന്നത്? എന്റെ തല അവിടെ കാണുന്നില്ലടാ. ആലോചിച്ചാലോചിച്ച് തല തപ്പിക്കൊണ്ടിരിക്കുക. തുലാം 16-ന് ഈ വീട്ടിൽ കയറേണ്ട രുക്മിണി എങ്ങനെയാടാ തുലാം 16-ന് മുമ്പ് ആ നാരായണ മാഷ വീട്ടിൽ പോയി കയറിയത്? ഈ ബംഗ്ലാവിനേക്കാൾ എത്രയോ തങ്കപ്പെട്ട സ്ഥലമല്ലേ മുതലാളി ആ മാഷയുടെ വീട്. അവൾ അവളെ സുഖമായി കഴിഞ്ഞോട്ടെ. ചന്ദ്രപ്പം പെണ്ണ് കെട്ടിയില്ലെന്ന് വെച്ച് ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. പെങ്ങള് പറ്റൂന്നല്ലേ ആ കഴിവേറി മാഷ് പറഞ്ഞത്? അവളെ പറ, മാഷക്ക് എവിടെ നടൊരു പെങ്ങളെ കിട്ടിയത്? അതിപ്പോ പറ, പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി. അവനവന്റെ മനസ്സുകൊണ്ടും പറ. പിന്നെന്താടോ എനിക്കങ്ങനെ ഒരെണ്ണത്തിനെ പറയാൻ കഴിയാത്തത്? അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം മുതലാളിക്ക്. അങ്ങനെ ഒരു സാധനം എന്റെ അറിവിലില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? കയറിച്ചെന്ന് വലിച്ചുവാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് 5 സെക്കൻഡ് മതി. കാണണോ നിനക്ക്? കാണാനൊന്നുമില്ല മുതലാളി. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അവരെല്ലാം കൂടെ മുതലാളിയെ വലിച്ചുവാരി അകത്തേക്കിടും. കൊച്ചമ്മയ്ക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. എടോ കാഴ്ച കുറുപ്പേ, താൻ എന്തെന്നാണ് അങ്ങേരും കെട്ടിപ്പിടിച്ച് പരദൂഷണം പറയുന്നത്? അടിയനൊന്നും പറഞ്ഞില്ലേ? മണിയടി കേട്ടപ്പം മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണേ. വത്സലക്കൊച്ചമ്മ നിന്തിരിവടി അടിയനോട് മാപ്പാക്കണം. താൻ പോയി അർദ്ധരാത്രിത്തെ പൂജയ്ക്ക് എനിക്ക് കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ഫലമൂലോ? അതെന്ത മൂലം? ഫലമൂലം. ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ തുടങ്ങിയ പഴങ്ങൾ. വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. പറിച്ചോണ്ട് വരാൻ ഈ വീടെന്തായിട്ട് നിന്റെ ആശ്രമോ? ശൈവഭൂതങ്ങൾ രാത്രി ഫ്രൂട്ട് ജ്യൂസാ കുടിക്കുന്നേ. ഈ രാത്രി നേരത്തെ ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുന്തിരിയും കിട്ടാൻ പോണില്ല. പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ 1 കിലോ തക്കാളി വാങ്ങിക്കാം. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. അപ്പൊ നീ നിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? എന്താ എന്താ സമ്മതിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ ഈ മാവുമേലെ അണ്ണാനെ പോലെ ഓടി നടന്നിരുന്നവനാ ഞാൻ. ഇപ്പൊ അണ്ണാന്റെ ചായ ഉണ്ട്, ഓടിയെടുക്കാൻ പറ്റണല്ലോ. അയ്യോ മാഷേ, ചിന്നമണിയെ പിടിക്കാൻ ചിന്നക്കുറുപ്പ് പിന്നാലെ ഓടുന്നു. ചിന്നമണിന്റെ ആദ്യം വീട്ടിലേക്ക് ഓടി. പിന്നാലെ വരുന്നുണ്ട്. എന്താ എന്തിനാ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? നിങ്ങളും ഞാനും തമ്മിൽ പൂർവ്വകാല ശത്രുത വല്ലതും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു ശത്രുത ഇല്ല. എന്നാ പിന്നെ ഈ കളിയൊക്കെ നിർത്തി അവളെ ഇറക്കി വിട്ടൂടെ? വെച്ചോണ്ടിരുന്നതിനൊടുക്ക് ആരൊക്കെ ശവമായി മാറുന്ന നിശ്ചയമുണ്ടോ? ഒരാള് ശവമായി മാറില്ല. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? കുട്ടികളകത്ത് പോയേ. എന്നെ അറിയോന്ന് അവളോട് ഒന്നുകൂടി ചോദിച്ചേ. എന്താ പറയാനോന്ന് അറിയാനാ? മോളെ ഇയാളെ അറിയോ? എനിക്കറിയില്ല. നിന്നെ ഓർത്ത് നിലവിളിച്ചോണ്ട് വീട്ടിലൊരു കിളവി കിടക്കുന്നുണ്ട്, അതിനെ അറിയോ? ഇല്ല. പിന്നെ ഏത് തള്ളയാടി നിന്നെ പെട്ടത്? ഇനി എന്നെ തൊട്ട കഴുത്ത് ഞാൻ കടിച്ചു കയറും. എനിക്ക് ആരും അറിയില്ല. ഞാൻ ചിന്നമണിയാണ്. ചിന്നമണി, ഈ വീട്ടിലെ ചിന്നമണി. അവള് പറഞ്ഞത് കേട്ടില്ലേ? തന്നെ രുക്മിണി അല്ലെന്ന്. ഈ നാട്ടിൽ ആരും പറയില്ല അവള് രുക്മിണിയാണെന്ന്. ഏത് നേരത്തിൽ ചിന്നമണിയാണ് അവള്? ഇവിടെ നീ പാട്ടത്തിനെടുത്തതാ? അതെ, ഈശ്വരന്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താ. എന്താ തനിക്ക് വേണോ? പറഞ്ഞപ്പോ താൻ തെളിയിക്കണോ ഇവളാ രുക്മിണിന്ന്? താൻ തെളിയിക്കണോ? പെണ്ണുങ്ങളെ തലേന്ന് നാറി വേണ്ട മാറിക്കച്ച. തുമ്പശ്ശേരി കുറിപ്പിന് ചവച്ചത് ഞാൻ ഏട്ടന്റെ മോളെ കൊടുത്തോ. നിന്നുണ്ടല്ലോ നിന്നെ ഞാൻ. അവളങ്ങ് പോയടോ. ഇനിയുള്ള കാലം താനും തന്റെ തുമ്പശ്ശേരി അഴിയണ്ണും. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ എണ്ണിക്കും. അവൾ അങ്ങനെ പറഞ്ഞു. എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു. ഇത്രയും കാലം മുത്തശ്ശി നല്ല വിളിച്ചേ, എന്നാ ഇപ്പോ കിളവീന വിളിച്ചത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നെ അവള് ചതിച്ചു എന്ന് വെച്ചാല് ഒരു ഉമ്പട്ടവളെങ്ങ അല്ല. ഇങ്ങനെ ഒരു കള്ളക്കളി കളിച്ചിട്ട് അവളെ എന്താ നേടിയത്? പാമ്പിനാണ് ഈശ്വര. ഇത്ര നാളും പാമ്പല്ല, പാമ്പിനെ ചതിക്കുന്ന വിഷം അവള്. അവള് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയും മോനെ കേട്ടോ. ഈ കാണുന്നൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അവളുടെ തന്തയാണെന്ന് നാഴേക്ക് 400 വട്ടം ചെവിയിലൊതി കൊടുത്തിട്ടില്ലേ? അതിന്റെ ഫലം അനുഭവിക്കാൻ പോണേ ഉള്ളൂ. അതിന് ഞാൻ മരിക്കണം. അതിനു മുമ്പ് അവള് വിചാരിച്ച ഒരു മാഷക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ അറിയില്ല എന്ന് രുക്മിണി പറഞ്ഞാലും അവളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ? എന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെ പറയോ? എന്നാ എനിക്കൊന്ന് കാണണം. എന്താ ചിന്നനൊന്നും മിണ്ടാത്ത? അവൾ ഒരു ഒപ്പിണിയാ, ആ വേഷത്തിലേ അവൾ ജീവിക്കും. ചിന്നക്കുറുപ്പിനെ ചതിച്ചുകൊണ്ടൊരു ചിന്നമ്മിണി പെട്ടെന്ന് അങ്ങനെ ഇവിടെ ജനിക്കണ്ട. അവൾ ഈ കാലു പിടിക്കും, ഞാൻ പിടിപ്പിക്കും. പിടിപ്പിക്കണം, അവളെ കൊണ്ട് പിടിപ്പിക്കണം. അമ്മ പറഞ്ഞതാ ശരി. അമ്മയ്ക്ക് ഇത്തിരി ഹോർലിക്സ് പാലിട്ട് തരട്ടെ? വേണ്ട, പരിചയമില്ലാത്തൊക്കെ കഴിച്ചാ വയറ് വേദനിക്കും. ഇപ്പൊ അനുഭവിക്കുന്ന വേദന എന്നെ ധാരാളാ. ഇനി അതിന്റെ കൂടെ ഇനി ആരും വരേണ്ടാവില്ല. പോയി കിടന്നോളൂ. എന്തിനാ ഉറക്കൊഴിക്കണേ? എനിക്ക് ഉറക്കൊഴിച്ച് നല്ല ശീലമുണ്ട്, ഒരു വിഷമമില്ല. എന്താ അത്? അച്ഛന്റെ കൂർക്കം വലിയ. ഞാൻ വിചാരിച്ചു ചിന്നക്കുറുപ്പ് എരുമപ്പുറത്ത് വരുന്നേന്ന്. ചിരിക്കാൻ പോലും പറ്റണില്ല, നല്ല വേദന ഉണ്ടല്ലേ. ഇനി തല്ലാൻ വന്ന രണ്ടിലൊന്നും നോക്കില്ല, ഞാൻ അവനെ കൊല്ലും. എന്താ എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ഞാൻ കൊന്നോട്ടെ. വേണ്ട. എന്നാ വേണ്ട. അച്ഛന്റെ കൂർക്കം വലി കേട്ട് ഒരാളിപ്പോ അച്ഛന്റെ അടുത്ത് ഉറങ്ങാതിരിപ്പുണ്ടാവും. ആരാന്ന് പറയാൻ പറ്റുമോ? അമ്മ. എന്താ ഇത് ഇവിടെ കവളില്? ഒന്നുമില്ല, വെറുതെ കവളില് തൊട്ട് നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ. അതെ, ഞാനൊന്ന് തൊട്ടോട്ടെ. വത്സലയുടെ പൂജ കഴിഞ്ഞോ ആവോ? കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട. ഇനി എനിക്കങ്ങോട്ട് വരാവോ? കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട. ഞാൻ കുടിച്ചിട്ടില്ല വത്സലേ. എന്നാ വന്നോളൂ. അയ്യോ, ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറിയുണ്ടോ നിനക്ക് പൂജിക്കാൻ? ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാണ് ഈ പൂജിക്കുന്നത്? ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത്. അയ്യോ, അത് അവരും അദ്ദേഹം ഒന്നും അല്ല. ആ നാരായണൻ മാഷും ആ തന്തയ്ക്ക് പറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ. അതെയോ? അതേടി, അതെ. അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ 24 മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞത്. ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെന്റെ നെഞ്ചത്ത് കയറി. ചന്ദ്രപ്പം കെട്ടേണ്ട പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. ആ ഇൻസ്പെക്ടറെ അവര് പൊക്കി. എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്നറിയാവോ? ചിന്നക്കുറുപ്പിന്റെ ബന്ധത്തിലുള്ള ഒരു DSP. അത് ചിന്നമ്മണിയാണെന്ന് ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുനാളിലെ DSP അവളെ കണ്ടിട്ടുണ്ടേ. അവളെ അവിടുന്ന് പുറത്തിറക്കി ചന്ദ്രപ്പനെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ചില്ലറ ചെലവായാലും തിരക്കേടില്ല. ആ അച്ഛനെ മകനെ ഈ കുറുപ്പ് തട്ടും. സകല ദുഷ്ടത്തരവും മനസ്സിലിട്ട് കള്ളരേഖയുണ്ടാക്കി ആ സാധു നാരായണ മാഷയുടെ സ്വത്ത് സ്വന്താക്കിയില്ലേ? മോഷണം കിട്ടണമെങ്കിൽ തിരിച്ചു കൊടുക്ക്, അല്ലേ രണ്ടു കണ്ണും പൊട്ടിപ്പോകും. കിടന്നോളൂ. അടുത്ത പൂജ പുലർച്ചെ 4 മണിക്കേ ഉള്ളൂ. ഈ രാത്രിയും പോക്കായി. തിരുപ്പൂർ കോവിലകത്തുനിന്ന് വാളും പൊക്കെ പിടിച്ചോണ്ട് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? തമ്പുരാനാ? അല്ല, ഒരു നല്ല കള്ളനാ. കൊണ്ടോരടക്കം തന്നോടാണ് ഇപ്പൊ ചൂണ്ടാൻ പറഞ്ഞത്. ഇപ്പൊ ചൂണ്ടി ഞാൻ ഇവിടെ കൊണ്ട് വെക്കാനാ? പണ്ടത്തെ പോലെ സ്റ്റോക്ക് കൈ വെക്കുന്ന പരിപാടി ഇല്ല. ജനാർദ്ദനും ചന്ദ്രപ്പനും തോട്ടത്തേക്കാണോ? ഇവനെയും വാളും തോട്ടത്തിലെത്തിക്കുക. വാള് പോയാലും കുഴപ്പമില്ല, അവനെ സൂക്ഷിക്കാൻ പറയണം. എന്റെ ഷീട്ട് ഇപ്പൊ അവന്റെ കയ്യില്ല. ആ ഷീട്ട് അവൻ മുറിച്ചാൽ എല്ലാവർക്കും ജയിലിൽ പോവാം, താനടക്കം. ആഹാ, എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ കള്ള? ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്? നമ്മളെന്തിനാ ഇതുവഴി വന്ന്? തോട്ടത്തിലേക്ക് ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട്. നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും. ഇതിലെ ആകുമ്പോ ആൾ സഞ്ചാരം കുറവാ. അവർ വരുന്നുണ്ട്, കയ്യിൽ നമ്മൾ നേരത്തെ ചാക്കും വാളുണ്ട്. ആരും ആവേശം കാണിക്കരുത്, അവന്മാര് ജീവനോടെ വരുന്നത്. ജീവനോടെ തന്നെ അവന്മാരെ പിടിക്കണം. കള്ളനായ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാനാ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന്. മിണ്ടല്ലേട കള്ള. എന്താ പറഞ്ഞ? രണ്ടും കൂടെ വാളവെടുത്തോണ്ട് അങ്ങോട്ട് വന്നതല്ലേ, പിന്നെ ഇത് എവിടെ പോയി? ആദാവന്മാരെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കാണും. ഇപ്പോഴത്തെ കാലത്ത് ഒരു കള്ളനും വിശ്വസിക്കാൻ പറ്റില്ല, നന്ദിയില്ലാത്ത തെണ്ടുകൾ. ആളിയൻ ഈ ബിസിനസ് വേണ്ടെന്ന് ഞാൻ എന്നോ പറയുന്നതാ. നല്ല നല്ല സാധനങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ചരിത്രം പഠിക്കുക, എന്നിട്ട് അത് കട്ടാൻ ആളെ വിടുക, കട്ടോണ്ട് വന്ന സാധനങ്ങൾ വാങ്ങി മറിച്ചു വിറ്റ് കോടീശ്വരനായെന്ന് വിചാരിക്കുക. അളിയൻ ഇത് നിർത്തിക്കൂടെ? ഓഹോ, ഞാനിത് നിർത്തിയാൽ ഈ നാട് നന്നാവുമോ? എടാ, ഇതേ തുണി എടുത്തോണ്ട് നമ്മുടെ സ്വന്തക്കാര് അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും നടത്തും. ഇതൊക്കെ തന്നെയാണല്ലോ. പ്രേതം ഇറങ്ങി. ഓ, ഒടുക്കത്തെ ഒരു പൂജ. കൃത്യസമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് മണിയെടുത്ത് കുലുക്ക് തുടങ്ങും. ഞാൻ ഇന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അപ്പൊ ഞാനോ? എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? പിശാചുക്കളായി ജനിച്ച നല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ. അവര് പോകുന്നുണ്ടോ? എന്റെ കൈ ധരിക്കുന്നു. ഒരൊറ്റ ഓട്ടം ഓടി അവളുടെ നെഞ്ചത്തിട്ട് രണ്ട് കുത്തുകുത്തി, തിരിച്ചൊരൊറ്റോട്ടം ഇങ്ങോട്ട് ഓടിയാലോ? ഇങ്ങോട്ടോടുമ്പോ അവൻ നിന്റെ നെഞ്ചത്തിട്ട് രണ്ട് എക്സ്ട്രാ കുത്തുകുത്തും, വേറൊന്നും സംഭവിക്കില്ല. എടാ, കെട്ടാൻ വെച്ചിരുന്ന പെണ്ണ് വേറൊരുത്തനോട് വേഷം മാറി. ഞാനോ മറ്റായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഭസ്മമാ ഭസ്മം. അധികം മൂപ്പിക്കണ്ട, പ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ കുത്തി കാണിക്കണ്ട. അവനിട്ട് കുത്തടാ, അതോടെ അവള് ഫ്രീ ആവും. പിന്നെ നമ്മൾ കളിക്കുന്ന വഴി കൂടെ അവിടെ പോരും. കത്തി മാറ്റി. എനിക്ക് നല്ല പേടിയുണ്ട്, നമുക്ക് വേഗം പോവാം. അവരെന്തെങ്കിലും ചെയ്താലോ? പെറുക്കി നായെ തട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി സുഖിച്ചു നടക്കാൻ ഈ നാടെന്താ? നിന്റെ അമ്മയുടെ നാടാണ്. ചന്ദ്രപ്പനോട്ട് കുത്തിയിട്ടുണ്ടാവും. 1, 2, 2 ഇപ്പൊ 5, 6 കുത്തൂത്തി. എന്നാലും എനിക്കൊരു കുത്തുത്താൻ പറ്റിയിട്ടില്ലോ. ചേടാ, കുത്തു കിട്ടിയിട്ടോ അവന്റെ പോക്ക് കണ്ടില്ലേ? ഇവനൊക്കെ ചായം വല്ല മിസൈലും അയക്കണമെന്നാ തോന്നുന്നത്. ചന്ദ്രപ്പനെ കുത്തിയിട്ടില്ലേ? അവൻ ബോഡി ഗാർഡിന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇടിക്കാൻ മാത്രം ഇല്ലടേ, കൊടുത്താൽ മതി. ഇത്തിരി പോന്ന കത്തിയും കുലപ്പിച്ച് എന്റെ ഉടുമ്പും ചോല പൊട്ടിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഈ ജന്മം സാധിക്കില്ല. നീയൊക്കെ അവന്റെ ആളല്ലേ. ഞാൻ ആരാന്നറിയോ? DSP അമ്പുചാക്ഷക്കുറുപ്പ്. കുറുപ്പാ? കുറുപ്പാണല്ലേ? ഞങ്ങള് കുറുക്കന്മാരാ. തുമ്പശ്ശേരി കുറുക്കന്റെ അളിയനും അനിയനും. അവരും അവളും ഇവിടെ. ആര് ഇയാളാരാ? എന്റെ കത്തി എവിടെ? കത്തി ഇവിടെ ഉണ്ട്. കത്തിക്കൊന്നും പറ്റിയിട്ടില്ല, സേഫാണ്. പോയാ ഓട്ടത്തിൽ നിന്നെ പോലെ എനിക്ക് കൊണ്ടിടാൻ മെഡല്. അത് കാണിച്ചിട്ടാ ഞാനും സർവീസിൽ കയറിയത്. ചിന്നക്കുറുപ്പിന്റെ രുക്മിണി, നിനക്കെന്നെ പരിചയം ഉണ്ടോടി? സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ ചെറിയമ്മയുടെ വല്യമ്മാവന്റെ മോളാ എന്റെ വല്യച്ചിയുടെ മോള്. തൊപ്പി മാറിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഇവളുടെ പേര് മാറ്റി ഒരു കുടുംബം കലക്കാൻ നിനക്ക് ഇത്ര ധൈര്യോ? ഈ ധൈര്യം തന്നെ ഇവനാരായി ദേവേന്ദ്രനോ? സാറ് പോലീസ് അല്ലേ? അല്ലടാ, നിന്റെ കാലൻ. ഇവള് ചിന്നമ്മണിയാണെന്ന് സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാറ് DSP ആണെന്ന് ഞങ്ങൾക്കും വിശ്വാസമില്ല. അഭ്യാസം വേണ്ട, ഒരു അഭ്യാസം ഇപ്പൊ ഞാൻ കണ്ടു. ഇനി വല്ല അഭ്യാസവും കാണിച്ചാൽ ഷൂട്ട് ചെയ്യില്ല. അയ്യോ സാറേ, ഇത് തോക്കല്ലേ? അയ്യോ, തോക്ക് തോക്ക് തോക്ക്. അമ്മയൊന്ന് എഴുന്നേറ്റേ. ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടും മരുന്ന് കുടിക്കാണ്ടൊന്നും കിടക്കണ്ട. അവളെ അവനെ അമ്പുചാക്ഷം പിടിച്ചു. രുക്മിണി, ആ മാഷയുടെ മോനെ നമ്മുടെ അമ്പുചാക്ഷം പിടിച്ചൂന്ന്. ഇനി അവള് രുക്മിണിയാണോന്ന് അമ്മ കൂടി ഒന്ന് പറയേ വേണ്ടു. രുക്മിണി ഈ വീട്ടിലേക്കും വരും, അവനും അവന്റെ തന്തി നേരെ ജയിലിലേക്കും പോകും. അമ്മ ചെല്ലം കാത്തിരിക്കാം. അമ്പുചാക്ഷൻ അമ്മയെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ദേ, കാല് മുഴുവൻ നീരാ. അമ്മ വിളിച്ചാ ഇനി അമ്മയെ അവള് അറിയില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാല് ഈ ചങ്ക് പറിച്ചു കാണിക്കും. ചോര കണ്ടാലും മനസ്സിലാവില്ലേ അവൾക്ക്? അത്രയും മോശായോ എന്റെ കുട്ടി? സാറി കാണിക്കുന്നത് ചെറ്റത്തര. ഡിപ്പാർട്ട്മെന്റ് നാണക്കേണ്ടാക്കാതെ സാറിങ് ഇറങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താത്? ആരോടും പറയാതെ കുട്ടികളാണ്ട് പിടിച്ചോണ്ട് പോവാ. കൊച്ചുകൃഷ്ണ, എല്ലാരെയും കൂട്ടി വേഗം സ്ഥലം വിട്. വെറുതെ എന്നോട് കളിച്ച് തൊപ്പി കളയണ്ട. തൊപ്പി പോയാൽ ഇതുപോലെ എണ്ണം വാടകയ്ക്ക് കിട്ടും, ഇല്ലെങ്കിൽ വേറെ എണ്ണം മാർക്കറ്റിൽ കിട്ടും. ആ തുമ്പശ്ശേരി കുറുപ്പും ചിന്നക്കുറുപ്പും ദക്ഷിണബലും തന്നിട്ടുണ്ടെങ്കിലേ സാറ് വെളിച്ചപ്പെടേണ്ട അവരുടെ വീട്ടുമുറ്റത്താ, അല്ലാതെ ഇവരുടെ നെറ്റത്തല്ല. ഞാനൊരു DSP ആണ്, സൂക്ഷിച്ച് സംസാരിക്കണം. സംശയമുണ്ട്. DSP ആണ് സംശയമുണ്ട്. DSP അല്ലടോ, DSP. അതിലും സംശയമുണ്ട്. DSP ആണെന്ന് വെച്ച് ഹെഡ് കോൺസ്റ്റബിൾ മുള്ളണമെന്നൊന്നുമില്ലല്ലോ. ആ സാധനത്തിലെ ഇങ്ങോട്ട് കൊണ്ടുവാ. എല്ലാരും സൂക്ഷിച്ചോ, ഒന്നിനും ഞാൻ മനസ്സിലാക്കില്ല. പറഞ്ഞേക്കാം. ശരിക്കും പറഞ്ഞ സാറിനെ ഞാനിപ്പോ രക്ഷിക്കാ. സാറിപ്പോ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പറഞ്ഞാ ഈ കാണുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് സാറിന് ഇവിടുന്ന് പറത്തും. സാർ വിചാരിക്കണ പോലെ ഇവള് രുക്മിണി ഒന്നും അല്ല. നാരായണ മാഷ പെങ്ങളുടെ മോളാ ചിന്നമ്മിണി. എനിക്കറിഞ്ഞൂടെ ഇവളെ? ഞങ്ങൾക്കും അറിഞ്ഞൂടെ. ഇവളെ മാഷയുടെ വീട്ടിലല്ലേ പെറ്റത്. അധികം കളിച്ച ഒരുത്തന്റെയും തല കാണില്ല. അയ്യോ എന്താ എല്ലാവരും കൈ പൊക്കി പിടിച്ചിരിക്കണേ? കൈ താത്തിട്ട്. അവള് ചിന്നമണി അല്ലാന്ന് ആരാ പറഞ്ഞേ? ഈ കാണുന്ന ആരെങ്കിലും പറഞ്ഞോ? അതല്ല, അവള് പറഞ്ഞോ? ഒരാളും പറയില്ല. അവൾ എന്റെ പെങ്ങളുടെ മോളാ. എനിക്കങ്ങനൊരു പെങ്ങളുണ്ട്, അവൾക്കൊരു മോളുണ്ട്. അല്ലാതെ തെളിയിക്കാൻ സാറിന് പറ്റുമോ? അവള് ചിന്നമണിയാണെന്ന് എന്റെ മകൻ പറഞ്ഞാൽ അവള് ചിന്നമണിയാ. ഈ നാട്ടുകാര് പറഞ്ഞാൽ അവള് ചിന്നമണിയാ. ഇത് ചിന്നമണിയുടെ ജാതക, 21 കൊല്ലം മുമ്പ് എഴുതിയ ജാതകം. കണ്ടോ അവളുടെ ഫോട്ടോ? ഉണ്ടോ ഈ ഫോട്ടോയിൽ? അവള് ചിരിക്കണണ്ട. ഇത്രയും സന്തോഷത്തോടെ ചിന്നക്കുറുപ്പിന്റെ രുക്മിണി ചിരിക്കാറുണ്ടോ? പറ. സാർ അവരുടെ ബന്ധുവല്ലേ, സാറ് കണ്ടിട്ടുണ്ടോ? തട്ടിക്കൊണ്ടു പോകലിനും ആൾമാറാട്ടത്തിനും ശിക്ഷ എന്താണെന്ന് അച്ഛനും മോനും വല്ല ബോധമുണ്ടോ? ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. എന്തേ സാറിന് ഞങ്ങൾ ശിക്ഷിക്കണോ? ശിക്ഷിച്ചോളൂ. രുക്മിണിയാണെന്ന് മുത്തശ്ശി പറയൂ. പറഞ്ഞ അല്ലാന്ന് ഞാനും പറയും. എന്റെ പ്രാണനാണ് മോള്. അവളെ എന്റെ അടുത്തൊന്നും പറിച്ചെടുക്കരുത്. മുറിച്ചെടുത്തതും പറിച്ചെടുത്തതും പറയാനല്ല അമ്മയെ കൊണ്ടുവന്നത്. ഇത്രയും കാലം വളർത്തി അന്തസ്സിലെ കല്യാണവും നിശ്ചയിച്ച് നിർത്തിയതാണ് അവളെ. മയക്കിയെടുത്ത് തട്ടിക്കൊണ്ടുവന്ന് ഉത്സവം പോലെ നടത്തിച്ചതും പോരാ, അവൾക്കൊരു പേരും ചിന്നമ്മണി. ജയിലിൽ കിടക്കാനും തൂക്കിലേറാനും ചിന്നക്കുറുപ്പിന് ഒരു മടിയില്ല. കൊല്ലരുതെന്ന് അമ്മയൊരു വാക്ക് പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ തന്തയും മോനും തുള്ളിക്കളിക്കണ ഈ നാട്ടുകാരുടെ ഇടയിലെ ഇതിനകം തന്നെ ചത്തു വീണേനെ. അതിലേക്ക് ഇറക്കണോ? ചത്തുപോയി നിലവിളിച്ചതല്ലേ, ഇതാ ജീവനോട് മുന്നിൽ നിൽക്കുന്നു. ചോദിക്കേ, അമ്മ ഇവളെ അറിയോന്ന് ചോദിക്കേ. അമ്മ പറയൂ, ഇവളല്ലേ അമ്മയുടെ രുക്മിണി? ഇവരെന്തൊക്കെയാ കള്ളത്തരം മനസ്സിലിട്ട് പറയാ. മുത്തശ്ശി, ഇത് നിങ്ങളുടെ രുക്മിണി അല്ല, ഇവളെന്റെ ചിന്നമണിയാ. ദാ ഇത് കണ്ടോ ഞങ്ങളുടെ ഫോട്ടോ. ഇത് ഇവൾക്ക് 5 വയസ്സുള്ളപ്പോ തറവാട്ട് ജോലിസിനെ കൊണ്ട് അച്ഛൻ എഴുതിപ്പിച്ച ജാതകമാ. ഇവൻ വീണ്ടും കളിക്കുക. അവളെ നമ്മുടെ രുക്മിണിയല്ലേ? ഇതൊക്കെ കള്ളത്തരം, അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ല, ഇതൊന്നും കള്ളത്തരമല്ല, സത്യമാണ്. എന്നെ വിശ്വസിക്കണം. സ്വന്തം അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും ഇത്ര വിഷമം സഹിക്കില്ല, ഇത്രയും ക്ഷമിക്കില്ല. അവൾ എന്റെ അച്ഛന്റെ ജീവനാ. ഇല്ലാത്തൊരു പേരും പറഞ്ഞ് ഒരു വേഷവും കൊടുത്ത് നിങ്ങളെങ്ങാനും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച, സത്യം പറയാലോ, ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല. എന്തിനാ എല്ലാവരും ഇങ്ങനെ തമ്മ തല്ലണ്? എനിക്ക് അവൾ ആരാന്ന് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. നേരിട്ട് കണ്ടാൽ അല്ലാന്ന് ആരും പറയില്ല. അവളെന്നെ. എന്നാലും അവളല്ലാച്ചാൽ ഈശ്വരൻ എന്നോട് പൊറുക്കുവോ? അമ്മേ, ഫോട്ടോ കാണിച്ചു, ജാതകം കാണിച്ചു, സ്വന്തം പറയാൻ ഇനി ഒന്നുമില്ലേ നിങ്ങളുടെ കയ്യില്? ഉണ്ട് മുത്തശ്ശി, ഉണ്ട്. ഇതെന്റെ ചിന്നമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാ. जन सरकार सर्टिफिക്കറ്റ് ചിന്നമ്മണിയുടെ ജന്മരേഖ പെറ്റത് പെങ്ങളാണെങ്കിലും വളർത്തിയത് ഞാനാ सत्यम रुक्मिणियल भाग्यम चिन्नमणिये रुक्मिणियाई तेटिद्धरिच्चत मगन पापम एल्लावरोडुम ഞാൻ ക്ഷമ ചോദിക്കാം വൈരാഗ്യം മനസ്സിൽ വെച്ച് ആരും എന്റെ മകനെ ഒന്നും ചെയ്യരുതേ ആരും ഒന്നും ചെയ്യില്ല മുത്തശ്ശി ഒന്നും ചെയ്യില്ല മുത്തശ്ശി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചില്ലേ മോക്കിനി ഒരു വിഷമം ഉണ്ടാവില്ല ഇറങ്ങി വന്ന വീടും സ്നേഹമില്ലാത്ത സ്വന്തക്കാരും അവരുടെ പാട് നോക്കി ജീവിക്കട്ടെ മോള് ചിന്നമ്മണിയാ ഞങ്ങളുടെയൊക്കെ ചിന്നമ്മണി എനിക്ക് തന്ന ഈ പേര് വേറെ ഒരു പേരില്ലാന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായി ഒരു പേരിന് സ്വന്തം ജാതകവും ജനന സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടാവില്ല ഏതൊരു ചിന്നമ്മണി നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് അതാരാണ് എന്നോടൊന്ന് പറഞ്ഞൂടെ നീ ഇത്തിരി കരഞ്ഞാലും സാരില്ല ഇവളോട് ഇത് പറയണം നിന്നെ വേദനിപ്പിക്കാനല്ല ഇവളെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതിനുള്ള കാരണം ഇവളും കൂടി അറിയട്ടെ ആ ദിനകരൻ എവിടെ അവൻ പറഞ്ഞോളൂ അവൻ മുത്തശ്ശിയുടെ പിന്നാലെ പോയെന്നല്ലേ പറഞ്ഞത് എന്നാ ഞാൻ പറയാം മോൾക്കുള്ള ജാതകവും ജനന സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ വെച്ച് പോയത് മറ്റാരുമല്ല ചെറിയമ്മയുടെ മോളാ ചിന്നമ്മണി എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി തറവാട്ട് പറമ്പ് പണയപ്പെടുത്തി തുമ്പശ്ശേരി കുറുപ്പിനോട് ഞാൻ കുറെ പണം കടം വാങ്ങി കുറുപ്പ് ഞങ്ങളെ ചതിച്ചു പലിശയും പലിശയ്ക്ക് പലിശയും ചേർത്ത് എന്നെ വലിയൊരു കടക്കാരനാക്കി കള്ളരേഖയുണ്ടാക്കി തറവാട്ട് പറമ്പ് അയാൾ സ്വന്തമാക്കി അമ്മിണിയെ മറവ് ചെയ്തെടുത്ത് ഞങ്ങൾ ശ്രാദ്ധകാലത്ത് ചെല്ലുന്നത് പോലും അയാൾ വിലക്കി ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു അയാൾ തോറ്റു കോടതിയിൽ തിരിച്ചു വരുമ്പോ അയാളുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ജീപ്പ് തടഞ്ഞു ജീപ്പ് മറിഞ്ഞു ജീപ്പിലുണ്ടായിരുന്ന ചിന്നമണി തലയ്ക്ക് ക്ഷതം പറ്റി 6 മാസം ഈ വീട്ടിൽ കിടന്നു മരിക്കുമ്പോ ചിന്നമണിക്ക് 14 വയസ്സാ വെറും 14 വയസ്സ് എന്റെ മോളെ ഓർക്കാത്ത ദിവസങ്ങളില്ല എഞ്ചു പൊട്ടി കരയണം തോന്നുമ്പോ കൊച്ചേട്ടൻ പറയും നീ പോലീസിന്റെ ഭാര്യയാ പോലീസിന്റെ ഭാര്യ കരയാൻ പാടില്ലെന്ന് പിന്നെ ഞാൻ കരയാറില്ല ഞാൻ കരഞ്ഞ പോലീസുകാരനെ കരയും ആ കരച്ചിൽ കാണാൻ എനിക്ക് ശക്തിയില്ല പോലീസിന്റെ ഭാര്യ കരയിച്ചതിന് മാപ്പ് അമ്മേനെ വിളിക്കൂ അതാ വരുന്നുണ്ട് സകല അന്തസ്സ് നശിപ്പിച്ച് നിങ്ങളെ പട്ടിക്ക് സമമാക്കി അതാ വരുന്നുണ്ട് ഒരൊറ്റ തുള്ളി വെള്ളം ഇനി എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നു വിചാരിക്കണ്ട എന്തേ വന്നേ വഴിയിലെങ്ങാനും വേണി ചത്ത് കാണുമെന്ന് വിചാരിച്ചത് തേനൊലിപ്പിച്ചിട്ടല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത് എല്ലാ കഷ്ടത്തിന് ആ തുമ്പശ്ശേരി കുറുപ്പിനും പറഞ്ഞോണ്ടിരുന്ന് നേരം വിളിപ്പിച്ചോ അതിലും വലിയ വിഷം നിങ്ങളുടെ തള്ള രുക്മിണിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയല്ലേ അവള് മറ്റാരും ആണെന്ന് വിളിച്ചു പറഞ്ഞത് മോനെ ദാഹിച്ചിട്ട് വയ്യ അമ്മയ്ക്ക് ഇത്തിരി വെള്ളം തരോ അമ്മ നിന്നെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവും അവള് രുക്മിണിയാണെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നാലും അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടില്ല നിന്റെ ഏട്ടൻ മരിച്ച പിന്നെ അമ്മയില്ലാത്ത ആ കുട്ടി ഈ നെഞ്ചത്ത് കിടന്നാ വളർന്നത് ആ മോള് കഴിയാത്തൊരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ടോ വിശപ്പ് മാറി ഒന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ ചെറിയച്ഛനാവാതെയും അച്ഛനാവാതെയും മക്കളാവാതെയും ആ കുടുംബം അവളെ സ്നേഹിക്കുന്നത് നീ കണ്ടുവോ എന്റെ മോളെ എത്തിച്ചേർന്നത് ഏതോ ഒരു വീട്ടിലല്ല മോനെ श्वास आ वीटल श्वसिकानी साहिक പടിക്കല് വീണ് കിടക്കാണ്ട് നോക്കിയതാ എടുക്കുമ്പോ ചെറുതായിട്ടൊന്ന് മിടിക്കുണ്ടായിരുന്നു रुक्मिणियुടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതേ ഉള്ളൂ കുടിക്കാൻ വെള്ളം ചോദിച്ചതാ കാത്തു നിൽക്കാതെ അതെടുത്ത് കുടിക്കാൻ തുടങ്ങിയതാ പിന്നെ എങ്ങനെയാ പടിക്കല് വീണത് ഒരു പായ എടുത്ത് വിരിക്കടി നായേ തലക്കില് കത്തിച്ചു വെക്കാൻ ഒരു വിളക്കും ചുറ്റി വരയ്ക്കാൻ കുറച്ച് അരിയും വേണം അതിനു മുമ്പ് കാലൊഴുകാൻ എനിക്കിത്തിരി വെള്ളം തരൂ नी वन नमस्क इलाव अम्मोड़ या पाप दाहिच वेल ई या इन अदर्मिक निे शपच्च मुतच्छ पड़िकल वीण कोड़ मड़ीलेड़े कड़ो मुतश्शि चिन्ना वि सत्य पर चिन्ना वि अदे चिन्ना चिन्ना मुतश्शि 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 ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പകയില്ല രുക്മിണി എൻ്റെ കൂടെ ഇറങ്ങി വന്നതോ ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയതോ അല്ല മരിക്കാൻ പോയവളെ രക്ഷിക്കേണ്ടി വന്നു ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് തുമ്പശ്ശേരി കുറുപ്പ് കൊന്നു കളയാതിരിക്കാൻ ചിന്നമണി ആക്കേണ്ടി വന്നു ആളെ വിട്ട് നാട് മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുവന്ന് പത്തായപ്പുറയിൽ സൂക്ഷിച്ചിട്ടുള്ള തുമ്പശ്ശേരി കുറുപ്പിന്റെ ചതിക്കുഴിയിലാണ് നിങ്ങൾ അത് മുഴുവനും തിരിച്ചെടുത്ത നാട്ടുകാരെ നാളെ ഒരു വാക്ക് പറഞ്ഞാൽ കുറുപ്പിന്റെ കൂടെ നിങ്ങൾ കിടന്ന് അഴിയണം പക്ഷേ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല മരിച്ചുപോയ നിങ്ങളുടെ അമ്മ രുക്മിണിയോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ അതിനു മുമ്പിൽ ഞങ്ങളെല്ലാം തോറ്റുപോയി ശരിക്കും തോറ്റുപോയി ഒരിക്കലും തിരിച്ചു തരില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ ഞാൻ എന്നാ ഇവളെ തിരിച്ചു തരാൻ കൂടിയാ ഞങ്ങളിപ്പോ വന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇവളെ വേദനിപ്പിക്കാൻ കഴിയില്ല എനിക്കത് ഉറപ്പാ വേണ്ട കൊണ്ടുപോയിക്കോ ഇവള് നിങ്ങളുടെ ചിന്നമണിയാണ് ഇവളെ രുക്മിണി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഈ ജന്മം എനിക്കില്ല ചെയ്തുപോയി ഒരുപാട് പാപം ചെയ്തുപോയി അതല്ല എങ്ങനെ തിരിച്ചറിയാൻ എനിക്കറിയില്ല അളിയാ 416 അളിയാ ചിന്നക്കുറുപ്പ് പറ്റിച്ചോ അളിയാ വാ ഇവിടെ 416 അളിയനെ ഇവിടെ ലക്ഷ എണ്ണി കൊണ്ടിരുന്നോ സകല എണ്ണോ ഇപ്പോ തെറ്റും ആ ദിനകരൻ ചിന്നക്കുറുപ്പും മച്ചാനുമായി ദിനകരൻ ഇപ്പോ ദിനകര കുറുപ്പാ ആ പെണ്ണ് തറവാട്ട് ചെന്ന് കേറി ചിന്നക്കുറുപ്പ് നമ്മളെ പോലീസിനൊറ്റി അവന്റെ കണ്ണ് ഞാൻ പിടിച്ചെടുക്കും ഇറങ്ങണം നമ്മുടെ ആൾക്കാരെ എടാ ചിന്ന നീ അവന് ഒന്നായല്ലേ ഇറങ്ങി വാടാ ഇവിടെ വാ ഇവിടെ നീ എന്നെ ഞൊട്ടുമല്ലേ ഞൊട്ടും ഇത്രയും കാലം കുറുപ്പ് മുതലാളി ഞങ്ങളെ ഞൊട്ടിയില്ലേ ഇപ്പൊ ഞങ്ങൾ മുതലാളി ഞൊട്ടി നീയൊക്കെ മനസ്സിലാക്കാൻ തോന്നുന്നില്ലടാ അറിഞ്ഞിട്ട് എന്നെ ഞൊട്ടിയേ ഇനി ഒന്ന് പുഴുങ്ങേണ്ട കാര്യമുള്ളൂ അതുകൂടി കഴിഞ്ഞ എല്ലാവർക്കും കൂടി വട്ടൂട്ടി തിന്നാം എന്താ പുഴുങ്ങിക്കോട്ടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് തന്നാ നാട്ടുകാർ വെറുതെ വിടും. ഇല്ലെങ്കിൽ തുമ്പശ്ശേരി കുറുപ്പെന്ന് സ്വർഗത്തെത്തും. തുമ്പശ്ശേരി കുറുപ്പ് ചിന്ന കുറുപ്പിനെ കുത്തിയേ, തുമ്പശ്ശേരി കുറുപ്പ് ചിന്ന കുറുപ്പിനെ കുത്തിയേ, തുമ്പശ്ശേരി കുറുപ്പ് ചിന്ന കുറുപ്പിനെ കുത്തി. എപ്പ കുത്തി? ഇപ്പ. എത്ര കുത്ത്? ഒറ്റ കുത്ത്. എവിടെ കുത്തി? എവിടെയോ കുത്തി. അധികാരി വിളിച്ചിട്ട് കാര്യമില്ല, അധികാരിക്ക് തല്ലാൻ അറിഞ്ഞൂടാ. സന്തോഷം ഇനി എന്താ ചെയ്തു? എനിക്കിവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. ആദ്യം നമ്മൾ നാളത്തേക്ക് വെച്ചതല്ലേ, അതിന് പെട്ടെന്ന് തുടങ്ങി. എന്താ വേമ്പോ? ഞാൻ ജീപ്പിലല്ലേ വന്ന്, ജീപ്പ് എന്തേ? എന്താ തിരിച്ചു വിട്ടോ? അളി മംഗളാവിലേക്ക് പറഞ്ഞു. ആ കേൾക്കോ. എനിക്ക് ഓൾറെഡി ഇന്നൊരു പൂജ, സകല ഭൂതങ്ങൾക്കും കൂടി ഒറ്റ വെടി. അതെന്ത് വെടി? കുറുപ്പിന്റെ നിന്തൊരു വെടി. തകർക്കും ഞാൻ. തുമ്പശ്ശേരി കുറുപ്പ് ഇവിടെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. പിന്നാലെ ഓടിയാ പിടിക്കാം. കുറച്ച് ഭക്ഷണം തരൂ. ഇവര് മനുഷ്യശ്രീ തന്നെയാണോ? ആർക്കറിയാം. അയ്യോ, അതിലുണ്ടയില്ല, ഉണ്ട്, ഇതിലേ ഉള്ളൂ. എന്നാ അത് വേഗം കൊണ്ടുപോയി കൊടുക്ക്, പൂജ മുടങ്ങണ്ട. അധികാരിയാണ് പറയണത്, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഗ്രൗണ്ട് ഇറങ്ങി തല്ലരുത്. ഇപ്പൊ ഇറങ്ങിയവർ തല്ലിയാൽ മതി. അതിനുള്ള ആൾക്കാരെ തുമ്പശ്ശേരി കുറുപ്പ് കൊണ്ടുവന്നിട്ടോട് കയറാൻ പരാതിക്കാരി. ഞാൻ ഇറങ്ങിക്കൊള്ളാം. നിന്നെ വിശ്വസിച്ചോ? നീ ഫൗള് കളിക്കും. ഞാൻ ഫൗള് കളിക്കില്ല. എവരാ മാഷ മോനെ? അയ്യോ തോക്ക്! അയ്യോ, ആ കുറുപ്പ് തോക്കുമായിട്ട് വരണു. മാറോ, ഒന്ന് മാറോ. കൊല്ലിഞ്ഞ് മാഷ മോനെ കൊല്ലിഞ്ഞ ആൻസർ. മാറോ, ഒന്ന് മാറോ, ഒന്ന് മാറോ, ഒന്ന് മാറോ. ബഹളം വെക്കില്ല, ഒന്ന് മാറോ. വിളിക്കാവനെ കൊല്ലിഞ്ഞ മാഷ മോനെ എവിടെ ഇരിക്കുന്നു? കൊല്ലണവനെ വിളിക്കാവനെ. ആരും പേടിക്കണ്ട, കയ്യൊപ്പൊക്കെ എന്നാ മതി. കൊല്ലിഞ്ഞ ഞാനും പേടിക്കില്ല. കൊല്ലിഞ്ഞ ഞാനൊന്ന് കൊന്ന് കളിക്കട്ടടാ. അധികാരിയാണ് പറയണത്. അച്ചടക്കത്തോടെ കൈ പൊക്കും, ആരും ബഹളം വെക്കില്ലേ, ഒന്നും പേടിക്കാനില്ല. അയ്യോ വിളിക്കാവേ. അയ്യോ വിനയ അച്ഛൻ, ഞാനിവിടെ ഉണ്ട്. കൈപൊക്കി കൈപൊക്കി നമുക്ക് തോക്ക്. അവനെ കൊണ്ടുപോടാ. ഞാൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ വെടിവെക്കട്ടെ. എന്താ സംഭവിക്കണം നോക്കാലോ. ഒന്നും സംഭവിക്കില്ല. വെടിയുണ്ടോ നീ ചത്തുപോകും. അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. വെടിയുണ്ടെങ്കിൽ അച്ഛനും അമ്മയില്ല. മാറിക്ക, എനിക്കവനെ കൊല്ലണം. കേട്ടാ, വെടിവെക്കല്ലേ വെടിവെക്കല്ലേ, അനങ്ങി പോരുത്. ഏട്ടാ ആ തോക്കിൽ ഉണ്ടയില്ല, ഉണ്ട് ഇതിലാണ്. പറയുന്നത് കേൾക്ക്, ഇതിലാണ് ഉണ്ടാ. ഇത് ഞാൻ ഉണ്ടായിട്ടാണല്ലോ ആളെ എടുക്കാൻ പറഞ്ഞേ. ഞാൻ എടുത്തതൊന്നുമല്ല, ഇത് വേറെ ജാതി ഉണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്, ഒന്നേ ഉള്ളൂ. ഉണ്ട വരുന്നു, മാറിക്കോ. പോണു അല്ല മുട്ടി. അതും പോയി. വേഗം വിട്ടോ, ഏട്ടന്റെ കാറ്റുപോയി. ചന്ദ്രപ്പനോടെ ആ കുറുപ്പിന് വെള്ളം കൊടുക്ക. വെള്ളം കുടിക്കാണ്ട് ചാവണ്ട. വെടികൊണ്ട വെള്ളം കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ചത്തുന്ന് സംശയമുണ്ട്. അയ്യോ, ഇയാളെ എങ്ങനെയല്ലേ രക്ഷിക്ക്. ഇയാള് ചത്ത ശരിയാവൂല. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഇനി സാധനങ്ങൾ കിട്ടാനുണ്ടോ? അളിയന് വെടിയേറ്റു. അളിയനെ ജനാർദ്ദന കുറുപ്പായിട്ട് വെടിവെച്ചു. എപ്പോ? ഇപ്പൊ ഉണ്ട കേറിട്ടേ ഉള്ളൂ. അളിയനെ വെടി കൊണ്ടിട്ട് അടുത്ത് ചിരിക്കുന്നോ? ഇത്ര ദുഷ്ടിയാ നടത്തി. നീ പോടാ. അവനെ വെടിവെക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ അങ്ങേര് തന്നെയല്ലേ പഠിപ്പിച്ചത്. ആ വെടി പോക്ക ഒരുണ്ട വെറുതെ പോയി. വണ്ടി നിർത്ത് നിർത്ത്. ഞാൻ അടുത്തയോട് വിവരം പറഞ്ഞു. എന്ത് വിവരം? അളിയന് വെടിയുണ്ട് വിവരം. ഉണ്ട കയ്യില് പോടാ യന്ത്രപ്പ. ഏട്ടൻ ചത്തു വീഴുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. നീ മാവോട്ടൻ പറഞ്ഞല്ല ഇവനാ. അയ്യോ ഞാനല്ല. എന്നാ സൂയിസൈഡാ? സൂയിസൈഡാ. ഒരു സംശയമില്ല, സൂയിസൈഡാ. ഉണ്ട തലയ്ക്ക് കൊണ്ടിട്ടില്ല, ഹാർട്ടിനും കൊണ്ടിട്ടില്ല, അതുണ്ടോ വയറിനും കൊണ്ടിട്ടില്ല, കാലിലും കൊണ്ടിട്ടില്ല. ആവോ സമാധാനായി. ഉണ്ട ഇവിടെങ്ങും കാണാനേ ഇല്ല. പിന്നെ ഉണ്ട എവിടെ പോയി? ഹാവോ സമാധാനായി. എടോ കുറുപ്പേ, ജീവൻ വെച്ചല്ലോ. എഴുന്നേൽക്ക് മോനെ. കണ്ടോ ഈ കാണുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടോ? ഇവരൊക്കെ ഓരോ ദിവസം കോടതി വന്ന് സത്യം വിളിച്ചു പറഞ്ഞാൽ കോടതി തരുന്ന ശിക്ഷ അനുഭവിക്കാൻ തന്റെ ഇനിയുള്ള ആയുസ് തികയില്ല. അപ്പൊ താൻ എന്താ ചെയ്യാ? തുലാം 16 കഴിഞ്ഞ് തന്നെ പൊക്കിയാ മതി എന്നാ SP ഇൻസ്പെക്ടറോട് പറഞ്ഞത്. അതിനു മുമ്പ് താൻ തന്നെ പൊക്കി. അയ്യോ മോനെ ക്ഷമിക്കടാ മാഷേ. നിനക്ക് മാപ്പില്ല കുറുപ്പേ. നീ എന്നെ ചതിച്ചു, ഈ നാട്ടുകാരെ മുഴുവൻ ചതിച്ചു. നിന്നെ വിശ്വസിച്ച നിന്നെ പോലുള്ള ചിന്ന കുറുപ്പിനെ വരെ നീ കുത്തി. ഞാൻ ഒന്നല്ലേ കുത്തിയുള്ളൂ, അത് മതി. ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. അയ്യോ കുറുപ്പേ. അച്ഛൻ്റെ ഒരു വിഷമം പോലെ. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. ഇനി അമാല എങ്ങോട്ട് പോകും? ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തേ വൈകിയേ? കണ്ടോ നമ്മുടെ മോനെ കണ്ടോ, മോളെ കണ്ടോ, അവർക്ക് കിട്ടിയ ചിന്നമ്മണിയും സഹദേവനെയും കണ്ടോ? എനിക്ക് വേണ്ടി ഇത്തിരി പൂക്കള് അവരുടെ നേരെ എറിയോ മാഷേ? പിന്നെന്താ, ഞാൻ എറിയാലോ. എന്താ അച്ഛത്? അമ്മ എവിടെ വന്നോ? വന്നുന്നാ തോന്നണേ. രാധയുടെ അമ്മ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് രാധ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് വന്നോ മാഷേ? ഇതെന്താ കയ്യില്? ഇത്തിരി പൂവാ. എന്റെ അടുത്ത് പൂവും കൊണ്ട് വന്നോ? എന്നെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവൂ. പൂവാൻ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ അവളെ മനസ്സുകൊണ്ട് വരുത്താറേ ഉള്ളൂ. ഓരോ വിശേഷം ഉണ്ടാവുമ്പോഴും ഞാൻ അവളെ ഓർക്കും, അവള് വരും. ഇത് ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് പോയി ആ പൂമര ചോട്ടിന്ന് പെറുക്കിയതാ. സത്യമായിട്ടും പെറുക്കിയതാ. അച്ഛാ ഇവരാരെയും നോക്കണേ.